സത്യ വേദ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു സത്യ വേദപകുതിയിൽ ഒരു വേദപകുതിയെ ഉങ്ങൾക്ക് വാസിച്ച് കേട്ട് ചെയ്തു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവനുക്ക് മഹിമയുണ്ടാവതാകെ വേദപുസ്തകത്തിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വേദപുസ്തകത്തിലുള്ളതാണ് വിശ്വാസം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ ഇന്ത്യക്ക് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു വേദപുസ്തകത്തിൽ മാത്രമല്ല ദൈവത്തിലുമുള്ള വിശ്വാസം ഇന്ന് മനുഷ്യർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദപുസ്തകത്തിൽ മാത്രമല്ല ദൈവനിലുമുള്ള വിശ്വാസം ഇന്ത്യക്ക് മനുഷ്യർക്കുള്ളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന മനുഷ്യരുടെ എണ്ണം പെരുകി വരുന്നു ദേവൻ ഇരിക്കാറാ ദേവൻ എങ്കേ എന്ന് കേൾക്കുന്നതാണ് മനുഷ്യരുടെ എണ്ണിക്കെ ഇന്ത്യക്ക് പെരുകി വന്നുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യൻ ഈ നഗ്നനേത്രങ്ങളാൽ ദൈവത്തെ കാണുവാൻ ശ്രമിക്കുന്നു തേടി നടക്കുന്നു പക്ഷേ കാണുവാൻ കഴിയുന്നില്ല മനുഷ്യരുടെ തങ്ങളുടെ പ്രയാസങ്ങളിനാലേ നഗ്നനേത്രങ്ങളാൽ ഈ കണ്ണുകൊണ്ട് ദൈവത്തെ കാണാൻ തങ്ങളുടെ സ്വയ കണ്ണുകളിനാലേ ദൈവനെ കാണുമ്പോഴാണ് അവർ പ്രയാസപ്പെടുകാറേ ആനാലും കൂടെ കാണാൻ മുടിയവില്ല ദൈവത്തെ ഈ കണ്ണുകൊണ്ട് മനുഷ്യനെ കാണുവാൻ സാധ്യമല്ല ദൈവനെ ഇന്ത് കണ്ണുകളിനാലേ കാണാൻ മുടിയാതെ ചില വർഷങ്ങൾക്ക് മുൻപ് ചില റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ ശൂന്യാകാശത്തിലേക്ക് ഒരു ഉപഗ്രഹത്തിൽ യാത്രയായി ചില വർഷങ്ങൾക്കുണ്ടാകെ ഉപഗ്രഹ പേടകത്തിൽ യാത്രയായി ചില വർഷങ്ങൾക്കുണ്ടാകെ റഷ്യ വിജ്ഞാനികൾ അത് റാക്കറ്റ് വഴിയാക വാന മേഘങ്ങൾക്ക് മേലാകെ ഏരി ചെന്നാർ ഭൂമിയിൽ നിന്ന് 220 കിലോമീറ്റർ ഉയർന്നു കഴിഞ്ഞിട്ട് അവർ മടങ്ങി തിരിച്ച് ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലിരുന്ന് 220 കിലോമീറ്റർ കടന്നു ചെന്നപ്പോഴത് അവർ മറുപടിയും ആകെ തിരുമ്പി ഭൂമിക്ക് താനേ വന്നാർ മടങ്ങി വന്നതായ ശാസ്ത്രജ്ഞന്മാരോട് അന്ന് റഷ്യക്കാര് ചോദിച്ച ചോദ്യം ആദ്യത്തെ ചോദ്യം ദൈവത്തെ എവിടെയെങ്ങാണം കണ്ടോ എന്ന് തിരുമ്പി വന്നതാണ് വിജ്ഞാനികളെ പാർത്ത് അന്തയ്ക്ക് റഷ്യക്കാരുകൾ മുതലാവത് കേട്ടതാണ് കേൾവി ദൈവനെ നിങ്ങൾ കണ്ടീകളാ എന്ന് ദൈവത്തിന് ദൈവനു ക്രിസ്തോത്ര അവർ ചിന്തിക്കുന്നു ഏതാണ്ട് 200-220 കിലോമീറ്ററിന് മുൻപിൽ മുകളിൽ ദൈവമേതോ ഒരു വസ്തുമാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് അവർ നിനക്കിറാറുകൾ ഏറെക്കുറിയ 220 കിലോമീറ്ററുക്ക് അന്തപക്കമാകെ ദേവൻ ഒരു പൊരുളെ പോലെ ഇരിക്കാറുണ്ട് ദൈവത്തിന് ദൈവന് ക്രിസ്തോത്രം ദൈവം ഒരു വസ്തുവല്ല ദേവൻ ഒരു പൊരുളല്ല ദൈവം ആത്മാവാണ് ദേവൻ ആവിയായിരിക്കും ദൈവം സ്നേഹമാണ് ദേവൻ അൻപായിരിക്കാം ദൈവം സർവ്വവ്യാപിയാണ് അവ സർവ്വവല്ലമുള്ളവരായിരിക്കും ദൈവം സർവ്വശക്തനാണ് ദേവൻ സർവ്വവല്ലമുള്ളവരായിരിക്കും നാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് വിവരിക്കുവാൻ വളരെയേറെയുണ്ട് നാം വിശ്വാസിക്കും ആരാധിക്കും ചെയ്യുന്നതാണ് ദൈവത്തെ കുറിച്ച് കച്ചക്കൊള്ളുന്നവർക്ക് മികവും ഏരാളം ഇരിക്കുന്നത് ദൈവം ഉണ്ട് എന്ന് ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രവർത്തികളാൽ ലോകത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക ദേവൻ ഇരിക്കാറുണ്ട് ഉലക സൃഷ്ടികളുടെ ആരംഭം മുതൽ കിരിയകളിൽ മൂലമാകെ വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യന്റെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും പ്രവൃത്തിയിലൂടെ ദൈവത്തെ കാണുവാനും അനുഭവിപ്പാനും നമുക്ക് സാധിക്കുന്നു മനുഷ്യനുടേ പുറംബാന കണ്ണുകളിനാലേ ദൈവനെ കാണാൻ മുടിയാവിട്ടാലും കൂടെ കിരിയകളിൽ മൂലമാകും അനുഭവത്തിൽ മൂലമാകും ദൈവനെ കാണാൻ മുടിയും ഇന്ന് രാത്രി വേളയിൽ സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ മധ്യയെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ശക്തിയെ നാം ആത്മാവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും അവന്റെ അത്ഭുത ശക്തിയെ നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കുവാൻ പോവുകയാണ് ഇന്ത്യ കിരയിലെയും കൂടെ ദൈവൻ നമ്മുടെ മധ്യയിലേക്ക് കടന്നു വന്നിരിക്കാം നാം നമ്മുടെ ശരീര കണ്ണുകളിനാലേ അവരെ കാണാൻ മുടിയാവിട്ടാലും കൂടെ അവരുടെ കിരിയകളെ ആശ്ചര്യപ്രകാരമായി കണ്ടുകൊണ്ടിരിക്കും അത്ഭുതങ്ങളിൽ മൂലമാകും ഇനിമേലും നാം കാണപ്പോകും ദൈവത്തിലുള്ള വിശ്വാസം കുറയുക മാത്രമല്ല ദൈവവചനത്തിലുമുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ദൈവനിലുള്ളതാണ് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദൈവത്തിനുടേ വചനത്തിലിരിക്കുന്നതാണ് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാലഘട്ടം ഇതുവായിരിക്കുന്നത് ആധുനിക മനുഷ്യൻ നവീന മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ 20-ാം നൂറ്റാണ്ടിൽ ബൈബിൾ വിശ്വസിക്കാമോ നവീനമായ മനുഷ്യർ കേൾക്കുന്നതാണ് ഒരു കേൾവിയുണ്ട് ഇന്ത് 20-ാം നൂറ്റാണ്ടിലെ വേദാഗമം വിശ്വാസിക്കൂടിയ ഒന്നായിട്ട് ഏറെക്കുറെ 3600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് എഴുതുവാൻ ആരംഭിച്ച ഈ ബൈബിൾ ഈ 20-ാം നൂറ്റാണ്ടിൽ വിശ്വസിക്കുവാൻ കഴിയുമോ ഏറെക്കുറിയ 3600 വർഷങ്ങൾക്ക് മുൻപാകെ എഴുതപ്പെട്ടതാണ് ഇന്ത് ബൈബിൾ വേദാഗമം വിശ്വാസിക്കൂടി 20-ാം നൂറ്റാണ്ടിലെ വിശ്വാസിക്ക മുടിയുമാ ഈ ചോദ്യം നിങ്ങളുടെ നേരെയും ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുക ഇന്ത് കേൾവി ഉങ്ങളുടെ നടുവിലും കൂടെ ഇരിക്കലാമെന്ന് ഞാൻ നനിക്കേ നാം ഈ ആധുനിക ലോകത്തിൽ ജീവിക്കുന്നത് അനേക ചോദ്യങ്ങളുടെ മുൻപാകെയാണ് നാം ഇന്ത് നവീന ഉലകത്തിലേ ജീവിപ്പത് അനേക കേൾവികൾക്ക് മുൻപാകവേ എന്നാൽ ഒറ്റ വാക്കിൽ മറുപടി പറയട്ടെ 20-ാം നൂറ്റാണ്ടിൽ വിശ്വസിക്കാവുന്ന
സത്യ പുസ്തകമായി ഒന്നുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. ആനാൽ ഒരേ വാർത്തയിലേ ചൊല്ലട്ടും ഇരുപതാം നൂറ്റാണ്ടിലേ മുഴുവതുമായി വിശ്വസിക്കൂടിയ ഒന്ന് ഉണ്ട് എന്ന് ചെന്നാൽ അത് ഇന്ന് സത്യവേദാഹമം ഉണ്ട്. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ദിവ്യമായ അരുളപ്പാടുകളാണ്. ഏനെന്താൽ ഇത് ജീവനുള്ള ദൈവത്തിനുടിയ മനുഷ്യനുടിയ ദിവ്യമായ വെളിപ്പെടുത്തലുകളായിരിക്കുന്നത്. ദൈവം ജീവനുള്ളവനായിരിക്കുന്നത് പോലെ, ദൈവം സർവശക്തനായിരിക്കുന്നത് പോലെ, ദൈവം നിത്യനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം ജീവനുള്ളതും അത് സർവശക്തിയുള്ളതും അത് നിത്യവുമാണ്. ദൈവൻ ജീവനുള്ളവരായിരിക്കുന്നതുപോലെ, ദൈവൻ സർവബലമുള്ളവരായിരിക്കുന്നതുപോലെ, ദൈവൻ നിത്യവ്യാപിയായിരിക്കുന്നതുപോലെ അവരുടെ വസനവും കൂടെ ജീവനുള്ളതും ബലമുള്ളതും സർവ ശക്തിയുള്ളതുമായിരിക്കുന്നത്. ഈ ദൈവത്തിന്റെ വചനം എത്ര അത്ഭുതകരമാണെന്ന് ആഴമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ. ദൈവനുടേ വസനമാണത് എവ്വളവ് അത്ഭുതമാണത് എന്ന് നാം ആഴമായി ചിന്തിച്ചാൽ കണ്ടുകൊള്ള മുടിയും. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, ഏറെക്കുറെ 3500 പരം വർഷങ്ങൾക്ക് മുൻപാണ് ബൈബിൾ എഴുതുവാൻ തുടങ്ങി. നാൻ മുന്നതാക ചെന്നല്ലവാ, ഏറെക്കുറിയ 3500 വർഷങ്ങൾക്ക് മുൻപാകത്താൻ ഇന്ന് വേദാവം എഴുതപ്പെട തുടങ്ങിയിരിക്കുന്നത്. ഈ വേദപുസ്തകത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കാരണമായിത്തീരുന്ന പല കാരണങ്ങളുണ്ട്. അതിലൊന്നിതാണ്, ഇന്ന് വേദാഹമത്തിലെ വിശ്വാസിക്കൂടിയ നമ്പക്കൂടിയ പല കാരണങ്ങൾ എടുക്കരുത്. അതിലെ ഇന്ന കാര്യമുണ്ട്, വർഷപ്പഴക്കം കൊണ്ട് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പല പുസ്തകങ്ങളും ചവറ്റുകൊപ്പയിൽ കുട്ടയിൽ തള്ളിക്കളഞ്ഞു. വർഷപ്പഴക്കങ്ങളാകെ എഴുതപ്പെട്ടതാണ് അനേക പുസ്തകങ്ങളും കൂടെ മിതിയടി കുപ്പത്തൊട്ടിയിലേക്ക് കൂടപ്പെട്ടിരിക്കുന്നത്. വർഷപ്പഴക്കം കൊണ്ട് അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ട് മനുഷ്യവർഗം അതിനെ പുറന്തള്ളി എന്ന് അധിക വർഷമാണവിടിനാലേ അതിനുടിയ പുതുക്കം അല്ലെ പുതുമയാണത് നഷ്ടപ്പെട്ട് മനുഷ്യർ അതെ തള്ളിവിട്ടാറുകൾ. എന്നാൽ 3600 പരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുതുമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകം മാത്രമാണ്. എന്നാൽ 3600 വർഷങ്ങൾക്ക് പിൻപാകെ നഷ്ടപ്പെട്ടു പോകാമൽ ഒന്നിരിക്കുമെന്ന് ചൊന്നാൽ അതിനുടിയ അത് പകുതിയാണത് സത്യവേദാഹം ഒന്നുതാണ്. അത് എഴുതപ്പെട്ട സമയത്തുണ്ടായിരുന്ന അതേ പുതുമ ഇപ്പോഴും അതിൽ നിലനിൽക്കുന്നു. അത് എഴുതപ്പെട്ടതാണ് സമയത്തിൽ ഇരുന്നതാണ് അതേ പുതുമയാണത് ഇപ്പോഴും കൂടെ ഇരിക്കുന്നത്. ലോകപ്രകാരമുള്ള ഒരു പുസ്തകമാണെങ്കിൽ രണ്ടോ മൂന്നോ ആവർത്തി വായിച്ചാൽ മനുഷ്യൻ അതിനോട് വിരക്തി തോന്നും. ഉലകപ്രകാരമായ പുസ്തകങ്ങളാകിയിരുന്നാൽ രണ്ടു മൂന്ന് അധ്യായങ്ങൾ വാസിച്ച ഉടൻ താനേ അതിന്മേൽ ആവർത്തി രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടു മൂന്ന് മുറി വാസിച്ച ഉടൻ താനേ അതിനുടിയ അതിന്മേൽ ഒരു വെറുപ്പ് ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം, ദേവനുക്ക് സ്തോത്രം. പിന്നീട് അത് വായിക്കുവാൻ ഒരു മടുപ്പ് തോന്നും. അതിന് പിൻപ് അതേ വാസിപ്പതിർക്ക് വിരുപ്പമില്ലാതെ കാണപ്പെടും. സത്യവേദ പുസ്തകം 100 ആവർത്തി വായിച്ചാലും മടുപ്പ് തോന്നുകയില്ല. പിന്നെയും 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 വായിക്കണമെന്നുള്ള ആർത്തി വർദ്ധിക്കുകയോ. ആണാലോ സത്യവേദാഹമത്തെ 100 മുറി വാസിച്ചാലും കൂടെ അത് വാസിക്കൂടാതെങ്കിലാണ് അത് അനുഭവം തോന്നുകയില്ലേ. മറുപടിയും മറുപടിയും വാസിക്ക വേണ്ടുമെങ്കിലാണ് വിരുപ്പം ഉണ്ടാകരുത്. കാരണം വായിക്കും തോറും വായിക്കും തോറും പുതിയ പുതിയ വെളിപ്പാടുകളും ജീവനും ഇതിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഏനെന്താൽ വാസിക്കെ വാസിക്കെ പുതിയ വെളിപ്പെടുത്തലുകളും ജീവനും ഇതിൽക്കുള്ളേ അടങ്ങിയിരിക്കുന്നതാണ് നാം കാണ മുടിയും. ദൈവത്തിന് സ്തോത്രം, ദൈവനുക്ക് സ്തോത്രം. മറ്റൊന്ന്, ലോകപ്രകാരമുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞും പ്രസംഗിച്ചും കഴിഞ്ഞാലേ അതിനൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അവസാനമുണ്ട്. മറ്റൊന്ന്, ഉലകപ്രകാരമായ പുസ്തകങ്ങളെ കുറിച്ച് വാസിക്ക അരിയ ചൊല്ലക്കൂടിയതാണ് ഒരു സമയം എടുക്കുമെന്ന് ചെന്നാൽ അത് കുറിപ്പിട്ടതാണ് എല്ലാ വരയ്ക്കും താണത് ചെയ്യ മുടിയും. ദൈവത്തിന് സ്തോത്രം, ദൈവനുക്ക് സ്തോത്രം. കുറെ അധികം പറഞ്ഞു കഴിയുമ്പോ അതിൽ നിന്ന് പിന്നീട് പറയാൻ കാണുകയല്ല, തീർന്നു പോയെന്ന് വിഷയം തീർന്നു പോയി. കൊഞ്ചം അതിൽ ചൊന്ന പിന്ത് അതിലിരുന്ന് ചൊല്ലതിൽക്ക് ഒന്നുമേ ഇരുപ്പതില്ലേ. കാര്യം കാരണം എന്നാൽ അത് കാര്യം മുടിഞ്ഞു പോകരുത്. എന്നാൽ ഈ ബൈബിളിൽ നിന്ന് 100 കണക്കിന് വർഷങ്ങളായി 1000 കണക്കിന് 10000 കണക്കിന് മനുഷ്യർ പ്രസംഗിച്ചു തുടങ്ങി, ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഇതിനകത്ത വിഷയങ്ങൾ തീർന്നിട്ടില്ല, ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ആനാൽ ഇന്ന് വേദാമ പുസ്തകമോ 100 കണക്കിന് മേലാണ് വർഷങ്ങളാകെ 1000 10000 ജനങ്ങൾ ഇന്ന് വേദാമത്തെ കുറിച്ച് ചൊല്ലിക്കൊണ്ടേ ഇരിക്കാറ്. ആനാലും കൂടെ ഇതിനുടിയ മുതന്മയാണത് ഇതിനുടിയ നല്ല കാര്യമാണത് ഇന്നും നഷ്ടപ്പെട്ടു പോകാതെ പിടിക്കിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവനുക്ക് സ്തോത്രം. സമുദ്രത്തിൽ നിന്ന് ഒരു പാത്രം കൊണ്ട് വെള്ളം കോരി തീർക്കുവാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ബൈബിളിൽ നിന്ന് പ്രസംഗിച്ച് തീർക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ. സമുദ്രത്തിലിരുന്ന് ഒരു പാത്രം തണ്ണീരെടുത്ത് അതെ മാറ്റുവതിർക്കിരിക്കുന്നത് പോലെ അന്ത അനുഭവം താൻ വേദാമത്തിലിരുന്ന് കാര്യത്തെ എടുത്ത് ചൊല്ലുന്നത് അന്ത അനുഭവമായി കാണപ്പെടുന്നത്. ദൈവം എത്ര വലിയവനായിരിക്കുന്നുവോ അതുപോലെ സത്യ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ വളരെ വലിപ്പമേറിയതാണ്. ദേവൻ എവ്വളവ് പെരിയവരാകിരിക്കാറോ അതേപോലെ സത്യവേദാമത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് കാര്യങ്ങളും കൂടെ പെരിദാനവുകളായിരിക്കുന്നത്. ഈ വിലയേറിയ ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ വചനത്തിനായി ദൈവ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ? ഒരു അല്ലേലൂയ പറയാമോ? ഇന്ന് വിലയേറപ്പെട്ടതാണ് ദേവനുടേ മഹിമയാണ് വസനങ്ങൾക്കാകെ ദൈവത്തിന് കരങ്ങളെ ഉയർത്തി നാം അല്ലേലൂയ ചൊല്ലുമോ? വീണ്ടും ഒരു അല്ലേലൂയ പറയട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകും, ദൈവനുക്ക് മഹിമയുണ്ടാവതാകെ. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് കേൾക്കുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നവനും ഭാഗ്യവാനാണ്. ഇതേ വാസിക്ക കേൾക്കുന്നവരിലും ഇതേ കൈക്കൊള്ളുകളും ഇതിൽ എഴുതിയിരിക്കുന്നവരെ വാസിക്കുന്നവരിലും ഭാഗ്യവാൻകൾ.
ആകയാൽ ഇത് പ്രസംഗിക്കുന്ന ഞാനും ഭാഗ്യവാൻ ആകയാൽ ഇത് പ്രസംഗിക്കുന്ന നാനും ഭാഗ്യവാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഭാഗ്യമുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഭാഗ്യവാൻകൾ ഇനി ഇത് അനുസരിക്കാൻ പോകുന്നവർ അതിനേക്കാൾ ഭാഗ്യമുള്ളവർ ഇതിൽക്ക് കീഴ്പടിയ പോകുന്നവർ അതേ പാർക്കിലും ഭാഗ്യവാൻകൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ബൈബിൾ വിശ്വസിക്കുവാനുള്ള മറ്റൊരു കാരണം വേദാഗമത്തെ വിശ്വസിപ്പതിർക്ക് ഇന്നൊരു കാര്യം പ്രതികൂലങ്ങളുടെ മധ്യയുള്ള ഇതിന്റെ അത്ഭുതകരമായ നിലനിൽപ്പാണ് പലവിധമായ പ്രതികൂലങ്ങളിൽ മധ്യയിലെ ആശ്ചര്യപ്രകാരമായ നിലനിൽക്കുതൽ കാരണം നൂറ്റാണ്ടുകളായി മനുഷ്യർ ഇതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അനേക നൂറ്റാണ്ടുകളാകെ മനുഷ്യർ ഇതേ അഴിക്കുമ്പടിയാകെ പ്രയാസപ്പെട്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോപ്പികൾ ചുട്ടുകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനുടിയ ലക്ഷക്കണക്കാണ് കോടിക്കണക്കാണ് നഗരങ്ങൾ ചുട്ടരിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനു വിരോധമായി രാജാക്കന്മാർ ചക്രവർത്തികൾ ശാസ്ത്രജ്ഞന്മാർ വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട് ഇതിൽക്ക് വിരോധമാകെ രാജാക്കൾ ചക്രവർത്തികൾ വിജ്ഞാനികൾ എഴുന്നേൽക്കുകാർ ഇത് ഭോഷ്കാണെന്ന് പ്രസംഗിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യർ ഉണ്ടായിട്ടുണ്ട് ഇത് പൊയ് എന്ന് ചൊല്ലി പഠിപ്പിച്ചിരുന്നതാണ് നൂറ്റുകണക്കാണ് ആയിരക്കണക്കാണ് മനുഷ്യർ ഇരുന്നാൽ അങ്ങനെയുള്ള അനേകരെ നാം കണ്ടുകഴിഞ്ഞു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക അപ്പടിപ്പെട്ടതാണ് അനേകരെ നാം കണ്ടുകിട്ടും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കും എന്നാൽ നൂറ്റാണ്ടുകളായി പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്നാൽ നൂറ്റാണ്ടുകളാകെ പ്രതികൂലങ്ങളിൽ മധ്യയിലെ ഇന്ത്യക്കും നിലത്തിരിക്കുന്നതാണ് ദൈവനുടേ വസനം ഈ ബൈബിളിനെ നശിപ്പിക്കുവാൻ പലർ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത് വേദത്തെ അഴിക്കുമ്പടിയാകെ പലർ പ്രയാസിച്ചിരിക്കാറ് BC 167 സിറിയ രാജാവായ അന്ത്യോക്യോസ് എപ്പിഫാനസ് സിറിയ രാജാവായ അന്ത്യോക്യ എപ്പിഫാനസ് യെരുശലേം ദേവാലയം കീഴടക്കി അതിനെ നശിപ്പിച്ചിട്ട് യെരുശലേം ദേവാലയത്തെ കീഴടക്കി അതേ അഴിച്ചുവിട്ട് അതിനെ മലിനമാക്കുവാൻ ആ ദേവാലയത്തിൽ പന്നിയെ യാഗമർപ്പിച്ചിട്ട് അതെ കരയപ്പെടുത്തുമ്പടിയാകെ തീട്ടുപ്പെടുത്തുമ്പടിയാകെ ദേവാലയത്തിലെ പന്നിയെ ബലിയാകെ ചെലുത്തി യഹൂദന്മാരെ അടിമകളായി പിടിച്ച് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അടിമകളായി വിറ്റതിനു ശേഷം യൂദരുടെ അടിമകളാകെ ചിരയാക്കിക്കൊണ്ട് അവരുടെ ഉലകത്തിൽ നാനാ പകുതികളാകെ വിറ്റ പിൻപ് യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ നശിപ്പിക്കുവാൻ തൻ തീരുമാനിച്ചു യൂദരുടെ പരിശുദ്ധ പുസ്തകമായ വേദാഗമത്തെ അവൻ അഴിക്കുമ്പടിയാകെ തീരുമാനം ചെയ്തു ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ നൂറുകണക്കിന് കോപ്പികൾ ചുട്ടുകരിക്കപ്പെട്ടു പഴയ വേദാഗമത്തിൽ പഴയ പാട്ടിൻ നൂറ്റുകണക്കാണ് നഗരങ്ങൾ ചുട്ടരിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ദേവനുക്ക് സ്തോത്രം തോൽ ചുരുളുകൾ കൈവശം വെച്ചിരുന്നവരെ ദാരുണമായി വധിക്കുകയുണ്ട് നിന്റെ തോൽ ചുരുളുകളെ കയ്യിലെ വൈത്തിരുന്നവരെ കൊടൂരമാകെ കൊലി ചെയ്താൽ എന്നാൽ സംഭവിച്ചത് എന്താണ് എന്നാൽ സംഭവിച്ചത് എന്നാ എപ്പിഫാനസ് ദാരുണമായ നിലയിൽ കൊല്ലപ്പെടുകയാണ് എപ്പിഫാനോസ് കൊടൂരമായ നിലവരത്തിലെ കൊല ചെയ്യപ്പെട്ടാൻ എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്നും നിലനിൽക്കുന്നു വസ്ത്രം ഇന്ത്യയ്ക്കും നിലനിൽക്കുന്നത് ഒടുവിൽ എപ്പിഫാനോസ് ഇങ്ങനെയാണ് പറഞ്ഞത് കടേശിയാകെ എപ്പിഫാനോസ് ജീവിതമാകെ ചൊന്നാൻ പേർഷ്യയുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ എപ്പിഫാനോസ് രഥത്തിൽ നിന്ന് വീഴുവാനിടയായി പെർഷ്യാവോട് ഇരുന്നതാണ് അന്ത് യുദ്ധത്തിലെ എപ്പിഫാനോസ് രഥത്തിൽ നിന്ന് കീഴെ വിടുവതൊക്കെയായിരുന്നത് കൃമിക്കിരയായി അവൻ പുഴുക്കൾക്ക് ഇരയാക മാറി ശരീരം മുഴുവൻ അഴുകുവാൻ തുടങ്ങി പുഴുക്കൾ പ്രവേശിപ്പാൻ തുടങ്ങി അവനുടേ ശരീരം മുഴുവതും അഴുക ആരംഭിച്ചത് പുഴുക്കൾ പ്രവേശിക്കാൻ ആരംഭിച്ചത് ഒടുവിൽ എപ്പിഫാനോസ് ഇങ്ങനെയാണ് പറഞ്ഞത് ഇറുതിയിൽ എപ്പിഫാനോസ് ജീവിതമാകെ ചൊന്നാൻ ദൈവത്തിന്റെ മുൻപാകെ കീഴടങ്ങുന്നതാണ് സകല മനുഷ്യനും ഉത്തമമെന്ന് ദേവനുക്ക് മുൻപാകെ കീഴടങ്ങുന്നത് താൻ എല്ലാ മനുഷ്യർക്കും മേന്മയെന്ന് ചൊന്നാൻ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ചുട്ടുകരിച്ചതിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് ജീവനുള്ള ദൈവത്തിനുടേ വസനത്തെ ചുട്ടരിച്ചതിനുടിയ ദണ്ഡനയെ താനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിലപിച്ചുകൊണ്ടാണ് എപ്പിഫാനോസ് മരിച്ചത് ജീവിതമാകെ പുലമ്പിക്കൊണ്ടുതാൻ എപ്പിഫാനോസ് മരിത്താൻ ദൈവത്തിന്റെ വചനത്തെ നശിപ്പിച്ച എപ്പിഫാനോസ് മണ്ണിനിരയായി ദൈവവചനം ഇന്ന് നിലനിൽക്കുന്നു ദൈവനുടേ വസനത്തെ ചുട്ടരിച്ചതാണ് എപ്പിഫാനോസ് മണ്ണുക്ക് ഇരയാക മാറിനാൻ ദൈവയുടെ വസനം ഇന്ത്യക്കും നിലത്തിരിക്കുന്നത് AD 305 ക്രിസ്തുക്കു പിൻ 305 റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷൻ ഒരു ഭയങ്കര ബൈബിൾ വേട്ട റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷൻ എന്നവൻ ഭയങ്കരമായ വേദാഗമ വേട്ട നടത്തിനാൻ ദൈവത്തിന് സ്തോത്രം ദൈവനുക്ക് സ്തോത്രം തന്റെ രാജ്യത്തുണ്ടായിരുന്ന ബൈബിളിന്റെ കോപ്പികളെല്ലാം എടുത്ത് ചുട്ടുകരിച്ചു അവരുടെ രാജ്യത്തിൽ നിന്നതാണ് എല്ലാ വേദാഗമത്തിൻ നഗലുകളെയും എടുത്ത് ചുട്ടരിത്താൻ ആ ചാരത്തിന്മേൽ താനൊരു സ്തംഭം നാട്ടി അന്ത് സാമ്പലിന്മേൽ അവൻ ഒരു സ്തംഭത്തെ നാട്ടി ഇപ്രകാരം ഒരു ബോർഡ് താൻ എഴുതി തൂക്കി അതിലെ വിധമാകെ ഒരു ബോർഡ് എഴുതി നിർത്തിനാൻ ക്രിസ്ത്യാനികളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു ക്രിസ്തവരുടെ നാമമാണത് ഭൂവലകത്തിൽ നിന്ന് തുടച്ചു പൊട്ടേൻ റോമൻ ചക്രവർത്തിയായ ഡയോക്ലീഷൻ അങ്ങനെയാണ് പറഞ്ഞത് റോമൻ ചക്രവർത്തിയാണ് ഡയോക്ലീഷ് അമിതമാകെ ചൊന്നാൻ എന്നാൽ സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയാമോ ആനാൽ സംഭവിച്ച ആശ്ചര്യമാണ് കാര്യം എന്നവന്റെ തെരുവ 10 വർഷം തികയുന്നതിന് മുൻപേ 10 ആണ്ടുകൾ മുടിവതിർക്ക് മുന്നതാകെ ഡയോക്ലീഷൻ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു ഡയോക്ലീഷൻ ഭൂമുലകത്തിലിരുന്ന് മാറ്റപ്പെട്ടു അടുത്ത റോമൻ ചക്രവർത്തിയായ കുസ്തന്തീനോസ് രാജ്യഭാരമേറ്റെടുത്തു അടുത്ത റോമൻ ചക്രവർത്തിയാണ് കുസ്തന്തീനോസ് എന്നവൻ രാജ്യത്തെ ആളുകൾ ചെയ്ത് കുസ്തന്തീനോസ് യേശുവിൽ വിശ്വസിപ്പാനിടയായി കുസ്തന്തീനോസ് എന്നവൻ യേശു ക്രിസ്തുവെ വിശ്വസിപ്പതിർക്കേതുവായ രാജ്യത്തുള്ള സകല ക്രൈസ്തവർക്കും ബൈബിൾ
தானம் செய்யணும்னு தான் தீர்மானிச்சு தன்னுடைய ராஜ்யத்தில் இருந்துதான எல்லா கிறிஸ்தவர்களுக்கும் வேதத்தை தானம் செய்ய வேண்டும் என்று அவன் எண்ணினான் அநேக பைபிள் பைபிளின் பகர்ப்புகள் தன்னுடைய பிரஜைகளுக்கு தான் தானம் செய்கிறான் அநேக வேதாகமத்தினுடைய பகுதிகளை தன்னுடைய பிரஜைகளுக்கு அவன் விநியோகம் செய்தான் தெய்வ வசனத்தின் அற்புதகரமான நிலைநிற்பு நோக்குக தெய்வ வசனத்தினுடைய ஆச்சரியமான நிலைநிறுத்தலை பாருங்கள் தெய்வம் சர்வசக்தனான தெய்வத்தின் வசனமும் சக்தி உள்ளது തന്നെ தேவன் சர்வவல்லமையுள்ளவராயிருக்கிறார் தேவனுடைய வசனமும் வல்லமையுள்ளதாயிருக்கிறது இதின் விரோதமாயி ஆறு கை பொக்கிட்டுண்டோ அவரொக்க தீர்ந்துட்டு தெய்வோஜனம் இன்னும் நிலநிற்குகையான் இதற்கு விரோதமாக யார் யார் கை எடுத்திருக்கிறார்களோ கை உயர்த்தினார்களோ அவர்கள் எல்லாரும் அழிந்திருக்கிறார்கள் ஆனால் தேவனுடைய வசனம் இன்றைக்கும் நிலைத்திருக்கிறது சக்தி உள்ள தெய்வத்தின் வசனத்தினாய் மீண்டும் கரங்களோ உயர்த்தி ஒரு ஹல்லேலூயா முழக்கம் ഈ വചനം പഠിക്കുവാൻ കേൾക്കുവാൻ അവസരം ലഭിച്ച നാം എത്രയോ ഭാഗ്യവാന്മാർ ഇന്ന വസനത്തെ കേൾക്കുമ്പടിയാകും കറ്റുകൊള്ളുമ്പടിയാകും സന്ദർഭത്തെ പറ്റിക്കൊണ്ടതാണ് നാം എവ്വളവോ ഭാഗ്യവാനുകൾ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം പതിനെട്ടാം നൂറ്റാണ്ടിൽ പ്രശസ്തനായ ഫ്രഞ്ച് നിരീശ്വരവാദിയായ വോൾട്ടയർ പതിനെട്ടാം നൂറ്റാണ്ടിലെ മികവും പ്രസിദ്ധി പെറ്റതാണ് ഫ്രഞ്ച് നിരീശ്വര തീവ്രവാദിയാണ് എത്തിസ്റ്റ് നിരീശ്വരവാദി ദൈവമില്ല എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് ചൊല്ലുകാണ് നിരീശ്വരവാദി എത്തിസ്റ്റ് ഫ്രഞ്ച് നാസ്തികനായ വോൾട്ടയർ ഫ്രഞ്ച് നാസ്തികനായ വോൾട്ടയർ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഞാൻ ചൊല്ലുന്നത് എന്നവന്റെ തിരിയുമോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ അവർ എന്നെ ചൊന്നാൽ ഒരു നൂറ് വർഷത്തിനിടയിൽ ബൈബിൾ കാഴ്ച ബംഗ്ലാവിൽ ഇരിക്കുന്ന ഒരു വസ്തുവായിരിക്കും നിങ്ങൾ ബൈബിൾ തേടി നടന്നാൽ കാഴ്ച ബംഗ്ലാവിൽ മാത്രമേ കാണുകയുള്ളൂ നൂറ് വർഷങ്ങൾക്കുള്ളതാക ഇന്ന വേദാഗമാണത് പൊരുക്കാഴ്ച സാലയിൽ താൻ കാണപ്പെടും നിങ്ങൾ വേദത്തെ കാണവേണ്ടാൽ പൊരുക്കാഴ്ച സാലയിൽ പോനാൽ താൻ കാണുമെന്ന് അവൻ ചെന്നാൻ കാരണം ലോക മനുഷ്യൻ ബൈബിളിനെ തള്ളിക്കളയുമെന്നാണ് എന്നാൽ ഉലക മനുഷ്യർ വേദത്തെ തള്ളിവിടുവാറില്ലെന്നതാണ് അവരുടെ സംഭവിച്ചത് എന്താണെന്ന് ചരിത്രം നോക്കിയാൽ അറിയാം സംഭവിച്ചത് എന്താ ചരിത്രത്തെ അറിഞ്ഞാൽ നമുക്ക് 12 വർഷം വോൾട്ടയർ ഇങ്ങനെ പ്രസ്താവിച്ചിട്ട് 12 വർഷം തികയുന്നതിന് മുൻപേ വോൾട്ടയർ വിധമാകെ ചൊല്ലിവിട്ട് 12 ആണ്ടുകൾ മുടിവതിർക്കും എന്നതാക വോൾട്ടയറിന്റെ അവസാനം പരിതാപകരമായ നിലയിലായിരുന്നു വോൾട്ടയറുടെ മുടിവ് മികവും പരിതാപകരമായിരുന്നത് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടാണ് താൻ അവസാനിച്ചത് ജീവിതമാകെ സത്യമിട്ടുതാൻ അവൻ മരിത്താൻ ദൈവമേ യേശുവേ ലോകവും ലോക മനുഷ്യരും എന്നെ കൈവിട്ടിരിക്കുന്നു ദൈവമേ യേശുവേ ഉലകമും ഉലക മനുഷ്യരും എന്നെ കൈവിട്ടിരിക്കുന്നു ഞാൻ നിരാശയോടെ മരിക്കുന്നു ഞാൻ നമ്പിക്കയില്ലാത്തവനാകെ മരിക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വോൾട്ടയർ മരിച്ചത് അവിധമാകെ ചൊല്ലിക്കൊണ്ടുതാൻ വോൾട്ടയർ മരിത്താൻ ഇന്ന് വോൾട്ടയറിന്റെ വീടും തന്റെ പ്രസും ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി അവിടെ നൂറുകണക്കിന് ബൈബിളിന്റെ കോപ്പികൾ ഇന്ന് ഇരിപ്പുണ്ട് ഇന്ന് അന്ത വാൾട്ടയരുടെ വീട്ടെയും അന്ത പ്രസ്സയും ജനീവ ബൈബിൾ സൊസൈറ്റിക്കാരുകൾ വിലയ്ക്ക് വാങ്ങി ഇന്ത്യക്ക് ആയിരക്കണക്കാണ് ബൈബിൾ അങ്ങിരുന്ന് അച്ചടിക്കപ്പെടുകിറത് ഇന്ന് വോൾട്ടയറിന്റെ പുസ്തകം കാണണമെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ പോകണം വോൾട്ടയറിന്റെ വീട്ടിൽ നൂറുകണക്കിന് ബൈബിൾ ഇന്നും ഇരിക്കുകയാണ് ഇന്ത്യക്ക് വോൾട്ടയറുടെ പുസ്തകത്തെ കാണവേണ്ടാൽ ഒരു കാഴ്ച സ്ഥലത്തേക്ക് ചെല്ലവേണ്ടും ആനാൽ വോൾട്ടയറുടെ വീടും അന്ത പ്രസ്സും ബൈബിൾ വിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനം എത്ര ശക്തമാണ് എത്ര നിത്യമാണ് വീണ്ടും കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ ദൈവത്തിന് മഹത്വമുണ്ടാകും ദൈവനക്ക് മഹിമയുണ്ടാവതാകെ നമ്മുടെ നൂറ്റാണ്ടിൽ തന്നെ നാം കണ്ടുകഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ സംഭവിച്ച കാര്യം നമ്മുടെ നൂറ്റാണ്ടിൽ തന്നെ നാം കണ്ടുവിട്ടു കമ്മ്യൂണിസം റഷ്യയിലെ മുടിഞ്ഞുവിട്ടത് ലെനിൻ ഇപ്രകാരം പ്രസ്താവിച്ചു മതമെന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന ഒരുതരം കറുപ്പാണെന്ന് മയക്കുമരുന്ന് ലെനിൻ വിധമാവെ ചൊല്ലിരിക്കാൻ മതം എന്ന് ചൊല്ലുകിറത് മനുഷ്യരെ മയക്കക്കൂടിയതാണ് ഒരുവിധമാണ് മയക്ക മരുന്ന് എന്ന് കമ്മ്യൂണിസം റഷ്യയിൽ ശക്തിപ്പെട്ടപ്പോൾ നൂറുകണക്കിന് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു കമ്മ്യൂണിസം റഷ്യയിലെ ബലപ്പെട്ടപ്പോഴത് നൂറ്റുകണക്കാണ് ദേവാലയങ്ങൾ അഴിക്കപ്പെട്ടത് ഏറെക്കുറെ 50,000 പുരോഹിതന്മാർ കൊല്ലപ്പെടുകയുണ്ട് ഏറെക്കുറെ 50,000 ആചാര്യർകൾ കൊല്ലപ്പെട്ടാറുകൾ അനേക ദേവാലയങ്ങൾ പുളിക്കപ്പെട്ടു അനേക ദേവാലയങ്ങൾ ഉടയ്ക്കപ്പെട്ടത് ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം കാറൽ മാർക്സ് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ട് കാറൽ മാർക്സ് വിധമാകെ അറിയിച്ചിരിക്കാ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ വലിച്ചു പുറത്തിറക്കി എന്ന് ദേവനെ ഇഴുത്ത് കീഴേ തള്ളിവിട്ടേ സ്വർഗത്തിൽ നിന്ന് ദൈവത്തെ വലിച്ചു പുറത്തിറക്കി പരലോകത്തിൽ നിന്ന് ദേവനെ ഇഴുത്ത് കീഴേ തള്ളിവിട്ടേ സംഭവിച്ച എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടല്ലോ സംഭവിച്ചത് നമ്മുടെ കണ്ണുകളിനാലോ കണ്ടുമല്ലവാ റഷ്യയ്ക്ക് മനസ്സിലായി ദൈവത്തെ കൂടാതെ ഒരു സോഷ്യലിസം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് റഷ്യ വിളങ്ങിക്കൊണ്ടത് ദേവനെയല്ലാതെപടിക്ക് ഒരു സോഷ്യലിസം ഈ ഭൂമിയിലെ സ്ഥാപിക്കാൻ മുടിയാതെ 70 വർഷം കഴിയുന്നതിന് മുൻപേ കമ്മ്യൂണിസത്തെ സ്വർഗത്തിലെ ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കളഞ്ഞു നമ്മുടെ ദൈവം ഇന്നും സ്വർഗത്തിൽ വസിക്കുകയാണ് മുടിവതിർക്കുമെന്നതാകവേ കമ്മ്യൂണിസത്തെ ദേവൻ അവിടെ ഇഴുത്ത് പുറമ്പേ തള്ളിവിട്ടാർ ആണാലോ നമ്മുടെ ദേവൻ ഇന്ത്യക്കും പ്രലോകത്തിലെ ജീവിക്കാർ ഹലേലിയ കമ്മ്യൂണിസത്തിന്റെ ഇരുമ്പ് മറയെ പൊളിച്ചുകൊണ്ട്
സുവിശേഷത്തിന്റെ വെളിച്ചം ഇന്ന് റഷ്യയിൽ എത്തിക്കഴിഞ്ഞു. കമ്മ്യൂണിസത്തിനുടിയ ഇരുമ്പ് തിരയെ ഉടൈത്തുകൊണ്ട് സുവിശേഷം ഇന്നിക്ക് റഷ്യാവിലെ പ്രസ്താപിക്കപ്പെടുകിറത്. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ബൈബിൾ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. വേദം മാറ്റമില്ലാത്ത ദൈവനുടിയ വസനം. പ്രിയ സഹോദര, ഇതിന് വിരോധമായി നീ ഒരു വാക്ക് സംസാരിക്കരുത്, നീ ശപിക്കപ്പെടും. പ്രിയമാണ് ദൈവനുടിയ സഹോദരനെ, ഇതർക്ക് വിരോധമായ ഒരു വാർത്തയും കൂടെ നീ പേശക്കൂടാതെ, അപ്പടിയാണാലും ശപിക്കപ്പെടുവാൻ. നീ ഇത് വിശ്വസിക്കുമെങ്കിൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക. വേദത്തെ വിശ്വാസിപ്പായാനാൽ നീയും കുടുംബവും ആശീർവദിക്കപ്പെടപ്പോകുകയാണ്. ഈ ദൈവവചനത്തെ വിശ്വസിക്കുമെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. ഇന്ന് ദൈവനുടേ വചനത്തെ വിശ്വസിപ്പായാനാൽ നീവിനുടേ ജീവിതത്തിലെ ആശ്ചര്യമായ അത്ഭുതമായ കാര്യങ്ങളെ കാണുവാൻ കഴിയും. ഈ ദൈവവചനം വിലയേറിയതും ശക്തിയുള്ളതും അത്ഭുതങ്ങളെ ചെയ്യുന്നതുമാണ്. ഇന്ന് ദൈവനുടേ വചനം വിലയേറപ്പെട്ടതും അത്ഭുതമായതും സൗഖ്യമാക്കുന്നതുമായിരിക്കരുത്. ഈ ബൈബിളിൽ നിന്നാണ് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇന്ന് വേദത്തിൽ നിന്നാണ് ഒരു വേദപകുതിയെ നീ ഉങ്ങൾക്ക് വാസിച്ച് കേൾക്കുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായത്തിൽ നിന്ന്, ഒടുവിലത്തെ ഭാഗത്തിൽ നിന്ന് ഒരു വേദഭാഗം, ഒരു വേദവാക്യം, ഒരു വാക്യശകലം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. വേദാഗമത്തിൽ കടൈസി പുസ്തകത്തിലെ കടൈസി അധികാരത്തിലിരുന്ന് കടൈസി പകുതിയിലിരുന്ന് ഒരു വേദപകുതിയുടെ ഒരു ചെറിയ പകുതിയെ ഉങ്ങൾക്ക് നാൻ വാസിക്ക ചെയ്തേ. ഇതോ ഞാൻ വേഗം വരുന്നു. ഇതോ നാൻ സീക്രമായി വരുകേ. പുതിയ നിയമത്തിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പുതിയ ഏർപ്പാട്ടിലെ ഒരേ ദീർഘദർശന പുസ്തകം താൻ വെളിപ്പെടുത്തുന്ന പുസ്തകം. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അധികവും ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ. വെളിപ്പെടുത്തുന്ന പുസ്തകത്തിലെ എഴുതപ്പെട്ടിരിക്കുന്നതാണ് അനേകവും വരുംകാലത്തിൽ സംഭവിക്കക്കൂടിയതാണ്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് വിശദമായി പഠിക്കണമെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ തന്നെ വേണ്ടിവരും. വെളിപ്പെടുത്തുന്ന വിശേഷത്തെ കുറിച്ച് വിവരമായി പഠിക്ക വേണ്ടുമെന്നാൽ വാരങ്ങൾ, വർഷങ്ങൾ, നാട്ടിൽ പല കടന്നു ചെല്ലും. കാരണം അത്ര ആഴമേറിയ മാർമികമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഇതിൽ രേഖപ്പെടുത്തി. ഏനെന്നാൽ അവളോ ദൂരം ആഴമാണ് മറിമുഖമാണ് കാര്യങ്ങളിൽ പരിശുദ്ധാവിയാനവർ ഇതിലെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലം പ്രാരംഭത്തിൽ ചുരുക്കമായി നിങ്ങളോട് പറയട്ടെ. ഇത് എഴുതക്കൂടിയതാണ് കാരണം ആരംഭത്തിലെ നാനുകൾക്ക് ചുരുക്കമാകെ ചൊല്ലുകേ. യോഹന്നാൻ അപ്പോസ്തോലനാലാണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത്. യോഹാൻ അപ്പോസ്തോലനാൽ താൻ വെളിപ്പെടുത്തൽ എഴുതപ്പെട്ടത്. എ ഡി 90-നും 96-നും ഇടയ്ക്ക്, ക്രിസ്തുക്ക് പിൻ 90-96 ഇടയിൽ, ഡൊമീഷ്യൻ കൈസറിനാൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അപ്പോസ്തോലനായ യോഹന്നാൻ. ഡൊമീഷ്യൻ റായനാൽ പത്മോസ് ദ്വീപിക്ക് നാടുകടത്തപ്പെട്ടതാണ് അപ്പോസ്തലനായ ഇന്ന് യോവാൻ. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തോലന്മാരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി മരിക്കുകയായി. യേശുവിന്റെ ശിഷ്യരിൽ അപ്പോസ്തലനായ യോവാനെ തവര മീതിയെല്ലാവരും രക്തസാക്ഷികളാക മരിത്താറുകൾ. അപ്പോസ്തോലനായ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ട് വറത്തു. അപ്പോസ്തലനായ യോവാനെ കൊതിക്കുന്ന എണ്ണയിലേ പോട്ട് പൊരിത്താറുകൾ. ജീവനോടെ തിളച്ച എണ്ണയിൽ അപ്പോസ്തലൻ യോഹന്നാനെ മീൻ വറക്കുന്ന പോലെ വറത്തെന്നാണ് ഈ പറഞ്ഞത്. ഉയരോടുകൂടെ അപ്പോസ്തലനായ യോവാനെ മീൻ പൊരിക്കുന്നത് പോലെ അന്ത ചുടു എണ്ണയിലെ കൊതിക്കുന്നതാണ് എണ്ണയിലെ പോട്ട് വരുത്താറില്ലെന്നാണ് അവർക്ക് ചൊല്ലുക. എന്നിട്ടും തനിക്ക് മരണം സംഭവിച്ചില്ല. അപ്പടിയാണ് പോലും കൂടെ അവർക്ക് മരണം സംഭവിക്കില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ടു. അങ്ങേരുന്ന് അവർ തപ്പുവിത്തുകൊണ്ട് ഒടുവിൽ ഡൊമീഷ്യൻ കൈസർ തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയായി. കടേസിയാക ഡൊമീഷ്യൻ റായൻ അവനെ പത്മോസ് ദ്വീപിക്ക് നാടുകടത്തിന. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ആ പത്മോസ് ദ്വീപ് ഇന്നുമുണ്ട്, പക്ഷെ ഈ പേരിലല്ല അറിയപ്പെടുന്നത്. പത്മദ്വീപ് ഇന്ത്യക്കും ഇരിക്കരുത്. ആനാൽ ഇന്ത്യ പേരിലില്ല, അല്ല ഇന്ത്യക്ക്. ഭയാനകമായ കുറ്റവാളികളെ നാടുകടത്തുന്ന ഒരു സ്ഥലമായിരുന്നു പത്മോസ്. ഭയങ്കരമായ കുറ്റവാളികളെ നാടുകടത്തുകാണ് ഒരു ഇടം താൻ പത്മദ്വീപാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലനെ അവിടേക്ക് നാടുകടത്തി. യോഹന്നാൻ അപ്പോസ്തലനെ അങ്ങേ നാടുകടത്തിനാളുകൾ. ഭയമുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു പത്മോസിൽ അപ്പോഴുണ്ടായിരുന്നത്. ഭയമുണ്ടാക്കക്കൂടിയതാണ് ഒരു സൂഴ്നിലെ താൻ അന്ത്യക്ക് പത്മദ്വീപിലെ ഉണ്ടായിരുന്നതാണ്. 20 മൈൽ ചുറ്റളവുള്ള ഒരു ചെറിയ ദ്വീപായിരുന്നു പത്മോസ്. 20 മൈൽ ചുറ്റളവുള്ളതാണ് ഒരു ചെറിയ ദ്വീപാക പത്മദ്വീപ്. അവിടെ കാര്യമായിട്ടൊന്നും തന്നെയില്ല. അങ്ങേ വിശേഷമാകെ ഒന്നുമേ ഇല്ല. അവിടെ ചെറിയ കരിമ്പനകളും പാറക്കൂട്ടങ്ങളും മാത്രമേ ഉണ്ടായി. അങ്കാങ്കേ ചെറിയ കരിമ്പനകൾ, കരിമ്പന പനമരങ്ങളും പാറക്കൂട്ടങ്ങളും മാത്രമേ, ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങൾ, ചെറിയ ചെറിയ പാറകൾ മാത്രമാണെങ്കിൽ കാണപ്പെട്ടത്. പ്രകൃതി സൗന്ദര്യം കണ്ട് ആസ്വദിക്കുവാൻ ഒന്നുമില്ല അവിടെ. ഇയർക്കിയാകെ കണ്ടുരുസിക്കുമ്പോഴാകെ ഒന്നുമേ ഇല്ല. ഭയമുണ്ടാക്കുന്ന അന്തരീക്ഷമായിരുന്നു പത്മോസിൽ അപ്പോഴുണ്ടായിരുന്നു. ഭയമുണ്ടാക്കുന്നതാണ് ഒരു സൂനിലേതാൻ പത്മദ്വീപിലെ അന്തയ്ക്ക് കാണപ്പെട്ടത്. ഞാൻ പലപ്പോഴും ആ പത്മോസ് ദ്വീപിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാറുണ്ട്. ഞാൻ പല വേളകളിലെയും പത്മദ്വീപിനുടേ അന്തർ സൂനിലേക്ക് ഇറങ്ങി ചെല്ലുക വഴക്കമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ
അപ്പോലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട അന്തരീക്ഷവും ഒന്ന് ആഴത്തിൽ ചിന്തിക്കാറുണ്ട്. യോവാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിക്ക് നാടുകടത്തപ്പെട്ടതാണ് അന്ത അനുഭവത്തെ കുറിച്ച് നാം തച്ച് ചിന്തിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവന് സ്തോത്രം. യേശുവിനെ പിൻപറ്റുന്ന കാലത്ത് യോഹന്നാൻ നല്ല യൗവനക്കാരനായി. യേശുവിനെ പിൻപറ്റുന്ന കാലത്തിലെ യോവാൻ അപ്പോസ്തലൻ നല്ലൊരു വാലിബനായിരുന്നു. ഇപ്പോൾ വാർദ്ധക്യം തന്നെ ബാധിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വയോധിപം സംഭവിച്ചിരിക്കുന്നത്. 90 വയസ്സിന് മുകളിൽ അപ്പോൾ തനിക്കുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഏറെക്കുറി 90 വയസ്സിന് മേലാകെ കാണപ്പെട്ടിരുന്നു. യേശുവിനെ പിൻപറ്റുമ്പോൾ നല്ല യൗവനമായിരുന്നു. യേശുവിനെ പിൻപറ്റുന്ന വേളയിലെ നല്ല വാലിബനായിരുന്നു. ഇപ്പോൾ തൻ വൃദ്ധനായിരിക്കുന്നു. ഇപ്പോൾ അവർ മുതിർവയുള്ളവനായി മാറിയിരിക്കുന്നു. തന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ പാർവ കുറഞ്ഞിരിക്കുന്നു. ചെവിയുടെ കേൾവി നഷ്ടമായിരിക്കുന്നു. ചെവിയുടെ കേൾവി നഷ്ടമായിരിക്കുന്നു. നട്ടലിന്റെ ബലം കുറഞ്ഞതിനാൽ ഒരു ചെറിയ കൂന ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുതുകെലുമ്പിനുടേ ബലം കുറഞ്ഞപടിനാലേ ചെറിയ കൂൻ ശരീരത്തിലേ ഉണ്ടായിരുന്നു. ഒരു വടിയുടെ സഹായമില്ലാതെ തനിക്ക് നടക്കുവാൻ കഴിയില്ല. ഒരു കോലുടേ ഉദവില്ലാതെപടിക്ക് അവരാൾ നടക്ക മുടിയവില്ലേ. ശരീരത്തിൽ താൻ അനുഭവിച്ച പീഡകൾ നിമിത്തം കഠിനമായ വേദന തന്റെ ശരീരത്തെ ബാധിക്കുന്നു. ശരീരത്തിലെ അവർ അനുഭവിച്ചതാണ് വേദനകൾ ഉപദ്രവങ്ങളുടെ നിമിത്തമാകെ തന്റെ ശരീരത്തിലെ ഭയങ്കരമായ വേദനകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ഏകനായി യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇപ്പിടിപ്പെട്ടതാണ് സൂര്യനിയമത്തിൽ യോവാൻ അപ്പോസ്തലൻ പത്മദ്വീപിക്ക് നാടുകടത്തപ്പെട്ട. തനിക്ക് കൂട്ടു സഹോദരങ്ങളായി വിശ്വാസികളോ ദൈവത്തിന്റെ വേലക്കാരോ ആരും തന്നെ അവിടെയില്ല. അവർക്ക് ഉടൻ കൂട്ടു സഹോദരങ്ങളാകെ വിശ്വാസികളോ ദൈവയുടെ ഊഴിയക്കാരുള്ളോ അങ്ങേ കാണപ്പെടുന്നു. ശുശ്രൂഷിക്കുവാൻ ഒരൊറ്റ വ്യക്തി പോലും അവിടെ. അവർക്ക് പണിവിടെ ചെയ്യുമ്പടിയാകെ ഒരു നവർ കൂടെ അങ്ങ് കാണപ്പെടുന്നില്ല. ഒരു കപ്പ് വെള്ളമെടുത്തു കൊടുക്കുവാൻ ഒരു അസിസ്റ്റന്റ് തനിക്ക് അവിടെയില്ല. ഒരു കപ്പ് തണ്ണീരെടുത്ത് കൊടുക്കുമ്പടിയാകെ ഒരു അസിസ്റ്റന്റ് അവർക്ക് അങ്ങേയില്ല. മനുഷ്യ ജീവിയായി കാണുവാൻ ഒന്നും തന്നെ അവിടെയില്ല. മനുഷ്യ രീതിയാകെ കാണുന്നതിൽ അങ്ങേ ഒന്നുമേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ഏകനായി നാടുകടത്തപ്പെടുകയാണ്. ഇപ്പിടിപ്പെട്ടതാണ് ഒരു സൂര്യനിയമത്തിയില് യോഹന്നാൻ അപ്പോസ്തലൻ തനിമയാകെ അത് പത്മദ്വീപിക്ക് നാടുകടത്തപ്പെട്ട. പത്മോസിന്റെ അന്തരീക്ഷം നോക്കിയാൽ പത്മദ്വീപിനുടേ അന്തസ്സൂണിലെ യോഹന്നാന് മുൻപേ നാടുകടത്തപ്പെട്ട പലരും അവിടെ ഉണ്ട്. യോവാനുക്ക് മുന്നതാകെ നാടുകടത്തപ്പെട്ടതാണ് പലരും അങ്ങേ ഉണ്ട്. പക്ഷേ ജീവനോടെ അല്ലെന്ന് മാത്രം. ആനാൽ ഉയരോട് അവർ ഇരിക്കില്ല. ശിപ്പാൻ ആഹാരമില്ലാതെ. പുസിപ്പതിർക്ക് ആഹാരമില്ലാതെ. വെള്ളമില്ലാതെ. പിടിപ്പതിർക്ക് തണ്ണീരില്ലാതെ. പട്ടിണി കിടന്ന് ഓരോരുത്തരായി പിടഞ്ഞു മരിക്കുകയും. പട്ടിണി കിടന്ന് ഓരോരാകെ അപ്പടിയാകെ പിടയിന്ന് മരിച്ചിരിക്കാറ്. അപ്രകാരം മരിച്ച പല മനുഷ്യരുടെയും ചീഞ്ഞഴുകിയ മൃതശരീരങ്ങൾ. അവിധമാകെ മരിച്ച പല മനുഷ്യരുടെ കെട്ട് അഴിഞ്ഞതാണ് അഴിവിക്കുരിതാണ് ശരീരം. അതിങ്ങനെ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിവിധമാകെ ഒരുവിധമാണ് ദുർനാറ്റത്തെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നാറ്റത്തിന്റെ നടുവിലാണ് യോഹന്നാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അന്ത നാറ്റത്തിന് മത്തിയിലാണ് ഇപ്പോൾ യോവാൻ അങ്ങേയിരിക്കുന്നത്. ചത്തഴുകിയ അസ്ഥിക്കൂട്ടങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. ചെത്ത് അഴിയുന്ന എലുമ്പ് കൂട്ടങ്ങൾ വിധമായി ചിതറിയിരിക്കുന്നത്. ചീഞ്ഞഴിയ ശവശരീരങ്ങൾ കൊത്തിവലിക്കുവാൻ കഴുകന്മാർ ചുറ്റിപ്പറക്കുന്നു. അഴുകി മരിച്ചതാണ് ശരീരങ്ങളെ കൊത്തിയെടുക്കുമ്പോഴാകെ കഴുകുകൾ അവിടെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യ ശരീരങ്ങളും അവിടെ കാണുവാൻ കഴിയും. ചുടിത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചില മനുഷ്യ ശരീരങ്ങളെ അങ്ങേ കാണ മുടിയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏകനായി അകപ്പെടുന്ന ഒരു വ്യക്തി ഭയം കൊണ്ട് വിറച്ചു ചാകും. ഇപ്പിടിപ്പെട്ടതാണ് സൂര്യനിയമത്തിയിലെ തനിമയാകെ അകപ്പെടുന്നതാണ് ഒരു മനുഷ്യൻ ഭയന്ന് താനെ നടുങ്ങി മരിച്ചു വിടുവാൻ. പ്രിയ ദൈവപൈതലെ, നിന്നെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കൊണ്ടുപോയി തള്ളിയാൽ നീ എന്തോ പറയും. പ്രിയമാന ദേവനുടേ മകനെ, പിള്ളിയെ, ഉന്നയെ കൂടെ അപ്പിടിപ്പെട്ടതാണോ സൂര്യനിലേ കൊണ്ട് തള്ളിനാൽ നീ എന്നെ ചെയ്യുമായി. പ്രിയ സഹോദരി, നീ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അകപ്പെട്ടാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും? പ്രിയമാന സഹോദരിയെ, നീ ഇപ്പിടിപ്പെട്ടതാണോ സൂര്യനിലേ ഏർപ്പെടുത്തപ്പെട്ടാൽ ഉന്നുടേ സൂര്യനിലേ എവിധമാകിരിക്കും? സാഹചര്യങ്ങളുടെ മുൻപാകെ നിരാശപ്പെടുവാൻ യോഹന്നാൻ കൂട്ടാക്കിയില്ല. എല്ലാവിധമായ അനുകൂലങ്ങളിൽ മത്തിയിലെ പ്രതികൂലങ്ങളിൽ ചുറ്റുസൂളയിൽ നിമിത്തമാകെ യോവാൻ അവനമ്പിക്കുണ്ടാകുമ്പോൾ അവർ ഇടം കൊടുക്കില്ല. നിരാശപ്പെടാൻ അവൻ കൂട്ടാക്കിയില്ല. അവൻ അവനമ്പിക്കയ്ക്ക് ഇടം കൊടുക്കില്ല. ആ ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അവൻ കർത്തൃദിവസത്തിൽ മുഴങ്കാൽ മടക്കിയതായി നാം വായിക്കുന്നു. അവൻ കർത്തരുടെ നാളിലെ മുഴങ്കാൽ മടക്കിയതാകെ നാം വാസിക്കുന്നു. കർത്തൃദിവസത്തിൽ അവൻ മുഴങ്കാൽ മടക്കി. കർത്തരുടെ നാളിലെ അവൻ മുഴങ്കാൽ മടക്കിന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്നു. ദൈവനുടേ പരിശുദ്ധാവിയാണ് അവർ മേൽ വന്ന. കർത്തൃദിവസത്തിൽ താൻ ആത്മവിവശന. കർത്തരുടെ നാളിലെ അവർ ആവിക്കുള്ളാനാർ. അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ്. അവൻ ദൈവനുടേ പരിശുദ്ധാത്മാവിനാലേ നിറപ്പെട്ട. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ ഇതാ ഒരു തേജോ രൂപം അവന്റെ സമീപത്ത് വെളിപ്പെടുകയാണ്. ദൈവനുടേ പരിശുദ്ധാത്മാവിനാലേ നിറപ്പെട്ടപ്പോഴേ ഇതോ ഒരു മഹിമയാണ് രൂപം അവരുടെ കണ്ണുകൾക്കുണ്ടാകെ വെളിപ്പെടുന്നു. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തോടുകൂടെ. ഒരു വെള്ള നേങ്ങി ധരിച്ചവനായി. ഒരു വെണ്മയാണ് നേങ്ങി ധരിച്ചവരാകെ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടെ. അഗ്നി ജ്വാലയ്ക്കൊത്തതാണ് കണ്ണുകളോടുകൂടെ. വെള്ളാട്ടിന് സദൃശ്യമായ പാദങ്ങളോടുകൂടെ.
വെള്ളോട്ടിന് സദൃശമായ പാദങ്ങളോട് അവരുടെ പാദങ്ങൾ ഉലകലത്തിലെ കായന്റെ പ്രകാശമാണ് ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം ഇതോ ഒരു തേജോ രൂപം അവിടെ വെളിപ്പെടുകയാണ് ഇതോ ഒരു മഹിമയൻ രൂപം അങ്ങേ വെളിപ്പെടുകരുത് ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ അപ്പോസ്തലന്റെ അടുക്കൽ കർത്താവായി യേശുവിന് വരുവാൻ ആരുടെയും അനുവാദം വേണ്ട യോവാൻ അപ്പോസ്തലന്റെ അണ്ടയിലെ കർത്താവായി യേശു ക്രിസ്തു കടന്നു വരുവതിർക്ക് ഓരോരുടെ അനുമതിയും തേവയില്ല റോമൻ ചക്രവർത്തിയുടെ പാസ്പോർട്ട് അവൻ ആവശ്യമില്ല റോമൻ ചക്രവർത്തിയുടെ പാസ്പോർട്ട് അങ്ങേ തേവയില്ല റോമൻ ചക്രവർത്തിയുടെ വീസ അവൻ ആവശ്യമില്ല റോമൻ ചക്രവർത്തിയുടെ വീസ അങ്ങേ തേവയില്ല റോമൻ ചക്രവർത്തിയുടെ പ്ലെയിൻ ടിക്കറ്റ് അവൻ ആവശ്യമില്ല റോമൻ ചക്രവർത്തിയുടെ പ്ലെയിൻ ടിക്കറ്റ് അങ്ങേ അവശ്യമില്ല മുഴങ്കാൽ മടക്കുന്ന ദൈവജനത്തിന്റെ ദൈവമക്കളുടെ സമീപത്ത് കടന്നു വരുന്നവരാണ് യേശു മുഴങ്കാൽ മടക്കുകയാണ് ദൈവത്തിന്റെ ദൈവപിള്ളകൾ അണ്ടയിലെ വരികളാണ് യേശു ഇന്ന് രാത്രി വേളയിലും യേശു നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട് ഈ രാത്രി വേളയിലും യേശു നമ്മുടെ മധ്യത്തിലെ കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ നിറയുകയാണെങ്കിൽ തേജോ രൂപിയായി യേശുവിനെ ഇന്ന് കാണുവാൻ കഴിയും നിങ്ങൾ ദൈവനുടെ ആവിനാലേ നിരപ്പപ്പെടുകളെന്നാൽ ദൈവമഹിമയാകെ കർത്താവായ യേശുവിന്റെ നടുവിലെ വെളിപ്പെടുവാർ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തോലന്റെ അടുക്കൽ കടന്നു വന്ന യേശു ഇന്ന് രാത്രി വേളയിൽ നമ്മുടെ അടുക്കൽ ഓരോരുത്തരുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണുന്നവർ കരങ്ങളെ ഉയർത്തി ഒരു മഹത്വം കരയേറ്റ ഒരു അല്ലേലൂയ മുഴക്കം ദൈവത്തിന് സ്തോത്രം യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ അവന്റെ മുൻപാകെ മരിച്ചവനെ പോലെ വീഴും യോവാൻ യേശുവിനെ കണ്ടപ്പോഴേ അവർക്ക് മുൻപാകെ മരിച്ചവരെ പോലെ മാറിനാ കർത്താവ് തന്റെ കരം നീട്ടി അവനെ തൊട്ടു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചേനാണാലും ഇതോ സദാകാലങ്ങളിൽ ജീവിക്കുന്നു യേശുവിന്റെ കരം അവനെ തൊട്ടപ്പോൾ അവനിൽ ജീവൻ ഉണ്ടാവുക യേശുവിന്റെ കരം അവരെ തൊട്ടപ്പോഴേ അവർക്കുൾ ജീവൻ വന്നത് രാത്രിയിലും യേശു നമ്മുടെ സമീപത്ത് നിൽക്കുകയാണ് ഇന്റെ കിരവിലും യേശു നമ്മുടെ സമീപത്തിലേ നിൽക്കുക നിങ്ങൾ അവന്റെ കാൽക്കൽ മരിച്ചവനെ പോലെ വീഴുമെങ്കിൽ സറണ്ടർ ചെയ്യുമെങ്കിൽ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾ അവരുടെ പാദപടിയിലെ മരിച്ചവരെ പോലെ സമർപ്പിപ്പിരുന്നാൽ ഒപ്പുകൊടുപ്പിരുന്നാൽ ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം ഇന്ന് രാത്രി വേളയിൽ യേശുവിന്റെ കരം നിങ്ങളെ തൊടുവാനിടയാകും ഇന്ത്യക്ക് വിരമും യേശുവിന്റെ കരം ഉങ്ങളെ തൊടുവതർക്ക് ഏതുവായിരുന്നു യേശു പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും യേശു ചൊല്ലുകാർ മരിത്തേൻ ആനാലും ഇതോ സദാകാലങ്ങളിലും ഉയരോടിരിക്കേൻ ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദര നിന്നെ നോക്കി അവൻ പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കും പ്രിയമാണ് സഹോദരനെ ഇന്ത്യക്ക് ഇരവും അവർ ഉങ്ങളെ പാർത്തി ചൊല്ലുകാർ ഞാൻ മരിത്തേൻ ആനാലും ഇതോ സദാകാലങ്ങളിലും ഉയരോടിരിക്കേൻ പ്രിയ സഹോദരി ഇന്ന് രാത്രിയിൽ അവൻ നിന്നെ നോക്കി പറയുകയാണ് ഞാൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിതാ എന്നേക്കും ജീവിച്ചവനായതിന്റെ അടുക്കൽ നിൽക്കുന്നു പ്രിയമാന സഹോദരിയെ അവർ ഉന്നെയും കൂടെ പാർത്ത് ചെല്ലുകാർ ഞാൻ മരിത്തേൻ ആനാലും കൂടെ സദാകാലങ്ങളിൽ ഉയരോടിരിക്കുന്നവരാക ഉന്നണ്ടിലേ നിന്റെ കൊണ്ടിരിക്കുന്ന പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനെ തൊട്ടതായി യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ നീട്ടപ്പെട്ടിരിക്കുകയാണ് അന്ത് പത്മ ദ്വീപിലെ യോവാൻ അപ്പോസ്തലനെ തൊട്ടതാണത് യേശുവിന്റെ കരം ഇന്ത്യക്കും കൂടെ നമ്മുടെ മധ്യയിലെ അത് തൊട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ കരം നിന്റെ ആത്മാവിനെ പ്രാരംഭമായി തൊടുവാൻ പോകുന്നു അതോടൊപ്പം നിന്റെ ശരീരത്തെയും തൊടുവാൻ പോവുകയാണ് കർത്താവായ യേശുക്ക് തമ്മുടെ കരത്തെ നീട്ടി ഉന്നടി ആത്മാവെ തൊടപ്പോകുന്നാർ അതോടുകൂടെ ശരീരത്തെയും കൂടെ അവർ തൊടപ്പോകുന്നു വിശ്വസിക്കുമെങ്കിൽ യേശുവിന്റെ കരം നിന്നെ തൊടുന്നതായി നിനക്ക് അനുഭവിപ്പാൻ കഴിയും നീ വിശ്വാസിപ്പായാനാൽ യേശുവിന്റെ കരം ഉന്നെ തൊടുകരുതാകെ നീ അനുഭവിക്ക മുടിയും ദൈവത്തിന് സ്തോത്രം ദൈവനുക്ക് സ്തോത്രം ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന യേശുവിനെ ഇതാ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ എതിരേറ്റ് ചെല്ലുന്നു മലയപ്രസംഗം മുടിന്ത് കീഴെ ഇറങ്ങി വരുന്നതാണ് അന്ത് യേശുവെ ഇതോ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ എതിർകൊണ്ട് ചെല്ലുക ആ കുഷ്ഠരോഗി യേശുവിനെ നോക്കി പറയുകയാണ് ദാവീദ് പുത്ര നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും അന്ത് മനുഷ്യൻ യേശുവിനെ നോക്കി ചെല്ലുക ദാവീദിൻ കുമാറിനെ മുഖ്യ സിദ്ധമാനാൽ എന്നെ സുദ്ധമാക്കുമാർ ആകുമെങ്കിലാണ് യേശുവ കുഷ്ഠരോഗിയെ നോക്കിക്കൊണ്ട് പറയുന്നു അതെ എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യം പ്രാപിക്കായി എന്ന് പറഞ്ഞ് തന്റെ കരം ആ കുഷ്ഠരോഗിയെ തൊടുകയായിരുന്നു യേശു അന്ത കുഷ്ഠരോഗിയെ എനിക്ക് സിദ്ധമുണ്ട് സിദ്ധമുണ്ട് നീ സിദ്ധമാകുക എന്ന് ചൊല്ലി നമ്മുടെ കരത്തെ അവൻ മീത് നീട്ടിനാ രോഗ സൗഖ്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് യേശുവിന്റെ കരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ വ്യാധിയിലെ സൗഖ്യത്തെ പെട്ടുകൊള്ളുമ്പോഴാകെ വാഞ്ചിക്കരുതാണ് എത്തിന് പേരെങ്കിൽ ഉണ്ട് ഇന്ന വസനത്തെ കേൾക്കരുതാണ് വേളയിൽ താനേ യേശുവിന്റെ കരം ഉങ്ങളെ തൊട്ടുകൊണ്ടേ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ യേശുവേ നിനക്കെന്നെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ കരം നിങ്ങളെ തൊടുന്നതായി അനുഭവിപ്പാൻ കഴിയും യേശുവേ ഉമ്മാൾ സൗഖ്യമാക്ക എന്നെ ആകുമെന്ന് ചൊല്ലി നിങ്ങൾ വിശ്വാസിപ്പില്ലെന്ന് ചൊന്നാൽ
ദൈവത്തിന്റെ സാന്നിധ്യത്തെ യേശുവിന്റെ സാന്നിധ്യത്തെ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ ഞാനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവന്റെ മുൻപാകെ മരിച്ചവനെ പോലെ വീഴണം. യേശുവേ, എന്നിൽ സ്വന്തമായ ഞാനുമില്ല. യേശുവേ, എനിക്ക് താനേ എനിക്കുള്ള ഞാനുമില്ല. എന്നിൽ സ്വന്തമായ ബലമില്ല. എനിക്കുള്ളേ എന്തുതമാന ബലനുമില്ല. എന്നിൽ സ്വന്തമായ ശക്തിയില്ല. എനിക്കുള്ളേ സ്വന്തമായ വല്ലമയില്ല. ഞാൻ ഒന്നുമില്ല എന്ന് ചൊല്ലി നിങ്ങൾ യേശുവിന്റെ പാദത്തിലെ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യത്തിനായി, യേശുവിന്റെ സാന്നിധ്യത്തിനായി വീണ്ടും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ദൈവത്തിന് മഹത്വം. അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ എഴുതിയതായ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. യോവാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലെ എഴുതുന്നതാണ് ഒരു പുസ്തകം താൻ വെളിപ്പെടുത്തിനെ 22 അധ്യായത്തിൽ നാം ഒരു ഭാഗം വായിച്ചു. അതിലെ 22 അധികാരത്തിലെ നാം ഒരു പകുതിയെ വാസിച്ചു. ഇതോ ഞാൻ വേഗം വരുന്നു. ഇതോ ഞാൻ സീക്രമായി വരുകേ. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഒരുപക്ഷെ ആ വാക്യം വായിക്കുമ്പോൾ അത് ഒരു അപൂർണമായ വാക്യം പോലെ തോന്നിയേക്കാം. ഒരുവേളെ അന്ത വസനത്തെ വാസിക്കുന്നതാണ് വേളയിലെ ഒരു അപൂർണമായ വാർത്തയെ പോലെ കാണപ്പെടുന്നു. ഈ വാക്യത്തിന്റെ പിന്നാലെ 4 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരും. ഇന്ത് വാർത്തകൾക്ക് വസനത്തിന് പിന്നാകെ 4 കേൾവികൾ നിങ്ങളുടെ മനസ്സിലെ എഴുന്നു വരും. ഇതാ ഞാൻ വേഗം വരുന്നു. ഇതോ ഞാൻ സീക്രമായി വരുകേ. ഒന്നാമത് ഉയർന്നു വരുന്ന ചോദ്യം, ആരാണ് വേഗം വരുന്നത്? മുതലാവത് എഴുന്നു വരുകാണ് കേൾവി, യാർ സീക്രം വരുവത്? രണ്ടാമത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യം, എങ്ങനെയാണ് ഈ വ്യക്തി വരുന്നത്? രണ്ടാമത് ഉങ്ങളുടെ ഹൃദയത്തിലെ എഴുമ്പുകാണ് കേൾവി, എപ്പടി ഇവർ വെളിപ്പെടുവാ? മൂന്നാമതായി ഉയരുന്ന ചോദ്യം, എപ്പോഴാണ് ഈ വ്യക്തി വരുന്നത്? മൂന്നാമത് വെളിപ്പെടുകാണ് കേൾവി, എപ്പോൾ ഇവർ വെളിപ്പെടുവാ? നാലാമത് ഉയരുന്ന ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തി വെളി നാലാമതായി എഴുന്നു വരുന്ന കേൾവി, ഇവർ എതിർക്കാക വരുന്നതാ? ഈ 4 ചോദ്യങ്ങൾക്ക് ചുരുക്കമായി മറുപടി പറയുവാൻ ഈ ദിവസങ്ങളിൽ താല്പര്യപ്പെടുകയും ഇന്ത് 4 കേൾവികൾക്കും ചുരുക്കമായ ബദലെ കൊടുക്കുമ്പടിയാകെ ഇത് 4 നാട്ടിലും ഞാൻ വരുമ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു. ഇതോ ഞാൻ സീക്രമായി വരുകേ. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് വേഗം വരുന്നത്? മുതലാവത് കേൾവി, യാർ സീക്രം വരുവത്? വെളിപ്പാട് പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം, ഈ വരുന്ന വരുവാൻ പോകുന്ന വ്യക്തി കർത്താവായ യേശുവാണ്. വെളിപ്പെടുത്തിന് വിശേഷത്തെ വാസിത്താൽ നമുക്ക് അറിഞ്ഞുകൊള്ളാം, വരപ്പോകുന്നതാണ് നബർ കർത്താവായ യേശു ക്രിസ്തു താൻ. യേശുവിന്റെ വീണ്ടും വരവ് ഇന്ന് വളരെ സംശയം ഉളവാക്കുന്ന ഒരു വിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരുക ഇന്ത്യക്ക് മികവും സന്ദേഹത്തെ ഉണ്ടാക്കുന്നതാണ് കാര്യമായി. ദൈവജനങ്ങളിൽ പോലും സംശയത്തിന്റെ വിത്തുകൾ ഇന്ന് കിളിർത്തു വരികയാണ്. ദൈവജനങ്ങൾക്കുള്ളേയും കൂടെ സന്ദേഹത്തിനുടിയ വിധകൾ ഇന്ത്യക്ക് തുളിർവിട്ട്. യേശു വരുന്നു വരുന്നു എത്ര വർഷമായി ഞാൻ കേൾക്കുന്നു, ഇതുവരെയും വന്നില്ലല്ലോ. യേശു വരുകാറുണ്ട്, ഞാൻ ഇത്തിനി വർഷമായി കേട്ടുകൊണ്ടിരിക്കേ, ഇതുവരേക്കും അവർ വരവില്ലയേ. ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഒരിക്കലൊരു വിശ്വാസി അപ്പച്ചനോട്, ഏറെക്കുറെ ഒരു 80-85 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. ഏറെക്കുറെ 80-85 വയസ്സുള്ളതാണ് ഒരു അപ്പച്ചനോട് കൂടെ ഞാൻ പേശിക്കൊണ്ടിരുന്നേ. ഞാൻ പറഞ്ഞു, അപ്പച്ച യേശു വരാറായി. അപ്പോൾ ഞാൻ അവരെ പാത്ത് അപ്പച്ച യേശു വരുകാം. ദൈവത്തിന് ദൈവനക്ക് സ്തോത്രം. അദ്ദേഹം എന്നോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. അവർ എന്നിടത്തിൽ വിധമാകെ മറുപടി ചൊല്ലി, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 65 വർഷം കഴിഞ്ഞ് അന്ന് മുതൽ കേൾക്കുന്നു, വരുന്നു വരുന്നു എന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ട വരുന്നു, ഇനി വാതിൽക്കൽ വന്നിരിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട 65 ആണ്ടുകളാകരുത് അന്ന് മുതൽ, ഇതോ ഞാൻ സ്ഥിരമായി വരികേ, വാസലണ്ടിലെ വന്ന് നിൽക്കുന്നു കേൾപ്പെട്ടുകൊണ്ടേ. ഞാൻ കേട്ടത് ഇതാ ഇനി വാതിൽക്കൽ വന്നിരിക്കുന്നു, അങ്ങ് വെളിപ്പെടാൻ പോകുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. 65 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ വരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അന്റെ മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കേ, ഇതോ ഞാൻ വന്നിരിക്കേൻ, വാസലണ്ടിലെ വന്ന് നിൽക്കുന്നു എന്ന് ചൊല്ലി കേട്ടുകൊണ്ടേ, ഇതുവരേക്കും അവർ വന്ന പാടില്ലേ. ദൈവജനത്തിൽ പോലും ഇപ്രകാരം സംശയം ഉയർന്നു വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. ദൈവജനങ്ങൾക്കും കൂടെ ഇപ്പിടിപ്പെട്ടതാണ് ഒരു കേൾവി എഴുന്നു വരുന്നതാണ് ഒരു സൂനിലേതാണ്. നൂറ്റാണ്ടുകളായി ഇതാ ഞാൻ വരുന്നു എന്നുള്ള ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുന്നു. എത്തിനെയോ നൂറ്റാണ്ടുകളാകെ ഇതോ ഞാൻ സീക്രമായി വരുകേനെങ്കിലാണ് സത്യത്തെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ തന്നെ എത്ര പ്രാവശ്യം നാം ഇത് കേട്ടുകഴിഞ്ഞു. നമ്മുടെ ആയുസ്സിൽ താനേ എത്തിനെയോ മുറി ഇന്ന സത്യത്തെ നാം കേട്ടിരിക്കുന്നു. എത്രയോ സുവിശേഷ പ്രസംഗങ്ങളിൽ, കൺവെൻഷനുകളിൽ യേശു വേഗം വരുന്നു എന്നുള്ള
എത്രയോ സുവിശേഷ പ്രസംഗങ്ങളിൽ കൺവെൻഷനുകളിൽ യേശു സീക്രം വരുകാരങ്കരുതാണ് സത്യത്തെ കേട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഇനി വീണ്ടും ഈ സുവിശേഷ പ്രസംഗത്തിൽ ഒരു പ്രാവശ്യം കൂടി നീ കേൾക്കാൻ പോവുകയാണ്. ഇനിമേൽ മറുപടിയും ഇന്ന സുവിശേഷ പ്രസംഗത്തിൽ മൂലമാകെ നാം കേൾക്കപ്പോകും. ഈ ഉപദേശിമാർക്ക് എന്തെങ്കിലും പ്രസംഗിക്കാൻ ഒരു വിഷയം വേണ്ടേ? അതിനിവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊന്നും വരാൻ പോകുന്നതല്ലെന്നേ. ഇന്ന ബോധകർക്ക് പ്രസംഗിപ്പതർക്ക് ഏതാതൊരു ഒരു കാര്യം വേണ്ടാമോ? അവരൊണ്ട് വരപ്പോകരുതല്ലേ എന്ന് നിനക്കാറ്. ഇപ്രകാരമുള്ള ചിന്താഗതി ദൈവജനത്തിൽ പോലും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം. ഇപ്പിടിപ്പെട്ടതാണ് ഒരു ചിന്ത ദൈവജനങ്ങൾക്കുള്ള ഉള്ളേയും കൂടെ എഴുന്നു വരുന്നതാണ് ഒരു കാലം. ഇത് ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. പ്രസ്താവിക്കുമ്പോൾ ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവറുടെ ചരിത്രം എന്റെ ഓർമ്മയിലേക്ക് വരിക. ഇതേ സ്വലുകൃതാണ് വേളയിലെ ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവറുടെ കേൾവി എന്റെ ഉള്ളത്തിൽ വരുന്നത്. ദൈവനിക്ക് സ്തോത്രം. താൻ ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു ഫയർ എഞ്ചിൻ ഡ്രൈവർ. ഒരു ഫയർ എഞ്ചിൻ ഡ്രൈവർ ആകിരുന്നാൽ ദൈവത്തിനു സ്തോത്രം. എനിക്കൊരു ഡ്യൂട്ടിയുണ്ട്. അവർക്കൊരു ഡ്യൂട്ടിയുണ്ട്. താൻ ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ ദിനവും രാവിലെ താൻ ഓഫീസിലെത്തണം. അവർ വേലി ചെയ്താണ് നാട്ടിലെ ദിനവും കാലയിലെ അത് അലവലകത്തേക്ക് ചെല്ല വേണ്ടു. ആ ഫയർ എഞ്ചിൻ താൻ എ ടു ഇസഡ് നന്നായി ചെക്ക് ചെയ്യണം. അന്ത ഫയർ എഞ്ചിനെ എ മുതൽ സെറ്റ് വരേക്ക് എന്താകെ ചെക്ക് ചെയ്യ വേണ്ടു. എന്നിട്ട് സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാക്കി തന്നെ ഇടണം. പിന്നെ അതേ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ വൈറ്റ് വയ്ക്ക വേണ്ടും. ദിവസവും സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിൻ റേസ് ചെയ്ത് എല്ലാ കണ്ടീഷനും നോക്കി അങ്ങനെ ഇടണം. റെഡി ആയിട്ടിരിക്കണം. ഒവ്വൊരു നാളും അതേ സ്റ്റാർട്ട് പണി അതിനുടേ കണ്ടീഷനുകളെല്ലാവരും നന്നാ വൈത്തുകൊണ്ട് റെഡിയാകെ കാത്തിരിക്കണം. തന്റെ ഡ്യൂട്ടിയാണ്. അത് അവരുടെ ഒരു ഡ്യൂട്ടിയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ അനേക ദിവസങ്ങളായി മാസങ്ങളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന മനുഷ്യൻ അനേക നാട്ടിലാകെ മാസങ്ങളാകെ ഇത് ചെയ്തുകൊണ്ടേരുന്ന. ഒരു ദിവസം തന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. ഒരു നാൾ അവരുടെ ഹൃദയത്തിലെ ഒരു ചിന്ത വന്നത്, ഞാൻ എത്ര മാസങ്ങളായി ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ എത്തനെ മാസങ്ങളാകെ വിധമായി ചെയ്യുന്നു, എത്ര ദിവസങ്ങളായി ഇത് ചെയ്യുന്നു, എത്തനെ നാട്ടിലാകെ ഇത് ചെയ്യുന്നു. ഒരു ദിവസം പോലും ഒരു ഫോൺ കോൾ വന്നിട്ടില്ല ഇന്നടുത്ത് തീ കത്തി ഓടി വരണമെന്ന്. ഒരു നാളും കൂടെ ഒരു ഫോൺ കാൾ വരവില്ലേ ഇന്ന ഇടത്തിലെ നെരുപ്പ് പറ്റിയിരിക്കുന്നത് ഉടൻ തന്നെ വാരങ്ങളിൽ. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി വെറുതെ അല്ലേ? ഞാൻ ചെയ്തതാണ് ഇന്ന കിരിയെ വീണാഹല്ലവാ. ഈ ചിന്ത തന്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ചിന്തയാണ് അവരുടെ ഇരുതിത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ചില ദിവസങ്ങൾ ഈ ചിന്ത തന്റെ ഹൃദയത്തെ ഭരിച്ച നിമിത്തമായി. ചില നാട്ടുകളിലെ അന്ത് ചിന്തയാണ് അവരുടെ ഇരുതിത്തിലെ ആളുകൾ ചെയ്തത് നിമിത്തമാകെ. ഒരു ദിവസം താൻ ചിന്തിച്ചു. ഒരു നാൾ അവർ ചിന്തിച്ചാ, ഓ എന്റെ എഞ്ചിൻ ഫയർ എഞ്ചിൻ കണ്ടീഷൻ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഇന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നുടേ ഫയർ എഞ്ചിൻ നല്ല കണ്ടീഷനിലേ ഇരിക്കരുത്, ഇന്റെ കൊണ്ട് പാർക്ക് വേണ്ടാവും എന്ന് ചിന്തിച്ചു വിട്ടാ. കുഴപ്പമൊന്നുമില്ല, എല്ലാം റെഡിയാണെന്ന്. അതിലെ ഒരു കുഴപ്പമില്ല, എല്ലാം റെഡിയാകെ ഇരിക്കുന്നത്. ചില വിശ്വാസികൾ പറയുന്നുള്ള റെഡിയാണ് ഞാൻ യേശു ഇങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ല, ഞാൻ പോകാൻ റെഡി ആയിരിക്കാം. ഇന്ത്യക്കും ചില വിശ്വാസികൾ അവിധമാകാൻ ചെലുകാർ കുഴപ്പമൊന്നുമില്ല, ഞാൻ ആയത്തമാകിരിക്കുന്നതിന് ഉടനെ പോകലാം. ദൈവത്തിന് ദൈവനിക്ക് സ്തോത്രം. താൻ അങ്ങനെ തീരുമാനിച്ചിട്ട് അന്ന് ആ തന്റെ വണ്ടിയിലേക്ക് താൻ പോയില്ല, തന്റെ വീട്ടിലേക്ക് താൻ പോയില്ല. അന്തൊക്കെ അവർ അമിതമായ തീരുമാനിച്ച് അന്ത വാഹനത്തിൽ നോക്കി അവർ ചെല്ലവില്ല. അന്നൊന്നും സംഭവിച്ചില്ല. അന്തൊക്കെ ഒന്നുമേ സംഭവിക്കില്ല. എവിടെ നിന്നും ഫോൺ കോൾ വന്നില്ല, എങ്കിലും ഫോൺ കാൾ വരവില്ല. രണ്ടാം ദിവസവും താൻ ചിന്തിച്ചു. രണ്ടാം നാളും അവർ ചിന്തിച്ചാ, ഇന്നലെയും വന്നില്ലല്ലോ, ഇന്നലെ ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു കുഴപ്പവും ഉണ്ടായില്ല, അതുകൊണ്ട് ഇന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നേരത്തേക്ക് ഒന്നും ചെയ്യവില്ല, ഒരു കുഴപ്പം വരവില്ല, ഒരു ഫോൺ വരവില്ല, ആകിനാൽ ഇന്ത്യക്ക് നാം ഒന്നും ചെയ്യപ്പോകരുത്. ഞാനൊന്നും ചെയ്യാൻ പോകുന്നു. ഇന്ത്യക്കും കൂടെ നാം ഒന്നും ചെയ്യപ്പോകരുതില്ല. ദൈവത്തിന് സ്തോത്രം. അന്നും ഒന്നും സംഭവിച്ചില്ല. അന്തേക്കും ഒന്നും സംഭവിക്കുന്നില്ല. മൂന്ന് ദിവസമായി, മൂന്ന് നാട്ടിൽ, നാലായി, അഞ്ചായി, ആറായി, ഏഴായി, നാല് ഐന്ന് ആറാക ഏഴാക, രണ്ടാഴ്ചയായി, രണ്ട് വാരങ്ങളാണത്, പതിനഞ്ച് ദിവസമായി, പതിനഞ്ച് നാട്ടിലാണത്. സ്വാഭാവികമായി എഞ്ചിന്റെ കണ്ടീഷൻ കുറയും. ഇയക്കയാകവേ അത് എഞ്ചിനുടേ കണ്ടീഷൻ കുറയുന്നു. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു. ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു. എഞ്ചിൽ ഓയിൽ കുറഞ്ഞു. എഞ്ചിനുടെ ആയിൽ കുറഞ്ഞു. സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഇല്ലാതെയായി. സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഇല്ലാമലായി. ഞാനിങ്ങനെ ഉദാസീനമായി വിചാരിച്ചിരുന്നു ഇരിക്കവേ, അവിധമാകെ അവർ ഉദാസീനതയോടുകൂടെ നിലത്തുകൊണ്ടിരിക്കവേ, അപ്രതീക്ഷിതമായി ഒരു ദിവസം ഒരു ഫോൺ കോൾ, ഇന്നിടത്ത് തീ കത്തിയിരിക്കുന്നു, ഓടിപ്പോകാൻ. എതിർപ്പാറാത്ത വിധമാകെ ഒരിടത്തിൽ നിന്ന് ഒരു ഫോൺ കാൾ വന്നത്, ഇന്നിടത്തിലെ നെരുപ്പ് പറ്റിയിരിക്കരുത്, ഉടൻ തന്നെ പോക വേണ്ടുമെന്ന്. താൻ വണ്ടി നോക്കാതിരിക്കുവാൻ തുടങ്ങിയതിന്റെ പതിനഞ്ചാം ദിവസം അവർ വണ്ടിയെ പാർക്കാവിലിരുന്നത് ഇരുപ്പതർക്ക് ആരംഭിച്ചതാണ് പതിനൈന്താമത് നാളിലെ. താൻ കീ എടുത്തുകൊണ്ട് ഓടി വണ്ടിയിലേക്ക്. അവർ ചാവി എടുത്തുകൊണ്ട് ഓടി വണ്ടിക്കുള്ളേ ഏറിനാ. ചാവി അങ്ങോട്ടിട്ട് തിരിക്കാൻ തുടങ്ങി. ഇരിക്കുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുക. ചാവിയെ കൊണ്ട് അങ്ങേ വെച്ച് തിരിക്കണാർ. വിധമാകിരിക്കരുതേ അല്ലാതെ പിടിക്കാൻ വണ്ടി സ്റ്റാർട്ട് ആകില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഇനി വിവരിക്കേണ്ട കാര്യമില്ലല്ലോ, കാര്യം മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി മേൽ വിവരിക്കേണ്ട കാര്യമല്ലേ ഇല്ലയേ, കാര്യം ഉങ്ങൾക്ക് വിളങ്ങിവിട്ടതല്ലവാ. മധുരയിലുള്ള പ്രിയപ്പെട്ടവർ കാര്യം മനസ്സിലാക്കുവാൻ കഴിവുള്ളവരാണ്, അതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക. മധുരയിലുള്ളതാണ് പ്രിയമാനവർ കാര്യങ്ങളെ വിളങ്ങിക്കൊള്ളതിർക്കനല്ല, സമർത്ഥകളാണ് ആകിനാറിന്റെ കാര്യത്തെ അവിധമായി ചെല്ലിവിടുക. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. പലരും ചോദിക്കുന്നു അവന്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടോ. പലരും കേൾക്കുന്നവർ അവർ വരുകാണ് അന്ത വാക്തത്വങ്ങൾ എങ്കേ. യേശു വരുന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് എവിടെ. യേശു വരുകാർ വരുകാരെന്ന് ചൊല്ലുകാർ എങ്കേ. ഞാൻ എത്രയോ
പ്രസംഗിക്കുവാൻ ഇത്രയധികം കൊതി, എത്ര പ്രസംഗിച്ചാലും തീരുകയില്ല. അതിനാൽ താൻ എനിക്ക് യേശുവിനെ കുറിച്ച് പ്രസംഗം പണിയാകെ എവ്വളവോ വാഞ്ചി ദാമമായിരിക്കുന്നത് എവ്വളവോ താൻ പ്രസംഗം പണിനാലും അത് ആവൽ തീരുകയില്ല. എനിക്ക് മരണം വരെയും ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, അതാണ് എന്റെ ആത്മാവിന്റെ ആഗ്രഹം. എന്നുടേ മരണം വരെയും ഇന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗം പണിക്കൊണ്ടിരിക്ക വേണ്ടും, അത് താൻ എന്നുടേ ആത്മാവിനുടേ വാഞ്ചിയായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. എന്റെ ദൃഷ്ടിയിൽ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലേക്ക് ഏറ്റവും ഭോഷനായ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ കുറിച്ച് ഞാൻ ചൊല്ലുവേനെന്നാൽ ഉലകത്തിലെ മികവും ബുദ്ധിമാന ഒരു മനുഷ്യൻ താൻ നാം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് മാത്രം എന്നെ കൊണ്ട് പറ്റുകയില്ല. യേശുവിനെ കുറിച്ച് പ്രസംഗം പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. യേശുവിനെ കുറിച്ച് പ്രസംഗം പണിയാകെ ദൈവാവിയാണോ എന്നെ ഉണർത്തിയതാണ് വേളയിലെ ഞാൻ ചൊന്നേൻ അത് മാത്രം എന്നാൽ മുടിയാതെ ഏനെന്താൽ എനിക്ക് പ്രസംഗം എന്നെ തരിയാതെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മരിച്ചവനെ പോലെ യേശുവിന്റെ കൽക്കൽ വീണു. ഞാൻ മരിച്ചവനെ പോലെ യേശുവിന്റെ പാദത്തണ്ടിലെ വീഴുന്നേ. അവന്റെ കരം എന്റെ മേൽ വച്ചു. അവ തമ്മുടെ കരത്തെ എന്മീ വൈത്ത. യേശു എന്നെ തൊട്ട് ബലപ്പെടുത്തി. യേശു എന്നെ തൊട്ട് ബലപ്പെടുത്തി. അനേക വർഷങ്ങളായി ഞാൻ ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേക വർഷങ്ങളായി ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പ്രസംഗം പണിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. പറഞ്ഞാലും പറഞ്ഞാലും തീരുകയില്ല, അവൻ അത്ര അത്ഭുതവാനാണ്. ചൊന്നാലും ചൊന്നാലും മുടികരുതില്ലേ, അവൻ അവളവ് ആശ്ചര്യമാണവ. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അത്ഭുത വ്യക്തിയാണ് എന്റെ യേശു എന്ന് ഞാൻ ധൈര്യമായി പറയും. ഉലകം പാർത്തതാന ഒന്നിലെ മികവും ആശ്ചര്യമാണ് ഒരുവർ സഹോദര. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുമോ? പ്രിയമാന സഹോദരരെ, ഉങ്ങൾക്ക് അവിധമായി ചൊല്ല മുടിയും. ലോകത്തിലേക്ക് ഏറ്റവും അത്ഭുതവാനായ വ്യക്തിയാണ് എന്റെ യേശു. ലോകത്തിലെ മികവും ആശ്ചര്യമായ ഒരുവർദാൻ എന്നുടേ യേശു. കാരണം അവന്റെ ജനനം ഒരു അത്ഭുതമാണ്. ഏനെന്താണ് അവരുടെ പിറപ്പ് ഒരു ആശ്ചര്യമാണ്. അവരുടെ ബാല്യം ഒരു അത്ഭുതമാണ്. അവരുടെ വളർപ്പ് ഒരു അതിശയമാണ്. അവരുടെ ജീവിതം ഒരു അത്ഭുതമാണ്. അവരുടെ ജീവിതം ഒരു അത്ഭുതമാണ്. അവന്റെ പ്രവൃത്തി ഒരു അത്ഭുതമാണ്. ഒരു അത്ഭുതമാണത്. അവന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഒരു അത്ഭുതം തന്നെ. അവരുടെ ജീവിതത്തിന്റെ എല്ലാ പകുതികളും അത്ഭുതമാണത്. അവന്റെ മരണം ഒരു അത്ഭുതമാണ്. അവരുടെ മരണം ഒരു അത്ഭുതമാണത്. അവന്റെ അടക്കം ഒരു അത്ഭുതമാണ്. അവരുടെ അടക്കം ഒരു അത്ഭുതമാണ്. അവന്റെ ഉയർത്തലുമാണ്. അവരുടെ ഉയർത്തെഴുതലും കൂടെ അത്ഭുതമാണത്. അവൻ ഇന്നും ഒരു അത്ഭുതമായി ജീവിക്കുകയാണ്. അവൻ ഇന്ത്യക്കും കൂടെ ഒരു അത്ഭുതമായി ജീവിക്കുക. ഇനി അവരൊരു അത്ഭുതമായി വെളിപ്പെടാൻ പോവുകയാണ്. അവരൊരു അത്ഭുതമായി വെളിപ്പെടപ്പോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ യേശു ഒരു അത്ഭുതമാണ്. ആകിനാൽ താനാൻ സൊല്ലുകരേ എന്നുടെ യേശു അത്ഭുതമാണവ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ലോകത്തിൽ ഒരു വ്യക്തി ജനിക്കുന്നതിന്, ഉലകത്തിലെ ഒരു മനുഷ്യൻ പിറപ്പതിർക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആ വ്യക്തിയെ കുറിച്ച് മുൻപ് കൂട്ടി പ്രവചിക്കുക. നൂറ്റാണ്ടുകൾക്ക് മുന്നതാകെ അന്ത മനുഷ്യനെ കുറിച്ച് ദീർഘസ്ഥനം ഉറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രവചിച്ചതുപോലെ പിൽക്കാലത്ത് സംഭവിക്കുക. ദീർഘദർശനം ഉറയ്ച്ചതുപോലെ പിൽക്കാലത്തിൽ സംഭവിക്കരുത്. ഇതുപോലെ ലോകത്തിൽ ഒരൊറ്റ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല. ഇതേപോലെ ഉലകത്തിലെ ഒറ്റ മനുഷ്യരുടെ ജീവിതത്തിലും നടപെടവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു ഒരു അത്ഭുതമാണ്. ആകിനാൽ താനാൻ ചൊല്ലുകേ യേശു ഒരു അത്ഭുതമാണവ. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ, യേശു പിറപ്പതർക്ക് നൂറ്റാണ്ടുകൾക്ക് മുന്നതാകെ അവൻ എവിടെ ജനിക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചിരിക്കും. അവർ എങ്കേ പിറപ്പാറിന്റെ ദീർഘദർശനം ഉറയിച്ചിരിക്കും. ക്രിസ്തുവിന് മുൻപ് 710 വർഷങ്ങൾക്ക് മുൻപേ, ക്രിസ്തുവിന് മുൻ 710 വർഷങ്ങൾക്ക് മുൻപേ യേശു എവിടെ ജനിക്കുമെന്ന് മീഖ പ്രവാചകൻ പ്രവചിച്ചിരിക്കും. യേശു എങ്കേ പിറപ്പാറിന്റെ ദീർഘദർശി ചൊല്ലിയിരിക്കുക. മീഖായുടെ പ്രവചനം 5:2. മീഖാ ദീർഘദർശന പുസ്തകം 5:2. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അവിടെ നാം വായിക്കുന്നു, അങ്ങേ നാം വാസിക്കുന്നു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, എഫ്രാത്തായനപ്പെട്ട ബേത്ലഹേമേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും, നീ യൂദാവിലെ ആയിരങ്ങൾക്കുള്ളിലെ ചെറുതായിരുന്നാലും, എന്റെ ജനത്തെ നടത്തുവാൻ മേയ്ക്കുവാനുള്ള നായകൻ ഇടയൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. എന്നുടേ ജനത്തെ മേയ്പതർക്ക് നടത്തുന്നതാണ് അന്ന് നായകൻ തലവൻ ഉന്നിടത്തിൽ നിന്ന് പിറക്കും. യേശു ജനിക്കുന്നതിന് 710 വർഷങ്ങൾക്ക് മുൻപേ അവൻ ബേത്ലഹേമിൽ പിറക്കുമെന്ന്
പ്രവചനമുണ്ടായി. അതുപോലെ തന്നെ സംഭവിച്ചു. അതേപോലെ തന്നെ പിറന്നു വീണു. അവൻ ബേത്ലഹേമിൽ പിറന്നില്ലെങ്കിൽ മീഖാ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം ഫോഷ്കായി തീരും. അവൻ ബേത്ലഹേമിലെ പിറക്കാവിട്ടാൽ മീഖാദീർഘത്തെ സ്വീകരിച്ചതാണ്. അത് ദീർഘദർശനം തവരാഹ മാറിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദേവനിക്ക് സ്തോത്രം. അവൻ അത്ഭുതമാണ്. അവൻ ബേത്ലഹേമിൽ പിറന്നിരിക്കുന്നു. അവൻ അത്ഭുതമാണവൻ. അവൻ ബേത്ലഹേമിലെ പിറന്നിരിക്കുന്നു. യേശുവിന്റെ ജനനം, ബേത്ലഹേമിലുള്ള ജനനം, അതൊരു അത്ഭുതമാണ് ലോകത്തിന്. അത് ഉലകത്തിൽ അത്ഭുതമായിരിക്കുന്നത്. രണ്ടാമത് അവന്റെ കന്യകാ ജനനം. രണ്ടാമത് അവരുടെ കന്യകാജനം. അവർ കന്യകയിൽ അവർ കന്യയിൽ പ്രവചനം 7:14. ദീർഘദർശനം 7:16 അവസ്ഥ. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഒരു കന്യകയെ ഗർഭവതിയായി ഒരു കുമാരനെ പെരുവാൾ. ദൈവത്തിന് ദേവനിക്ക് സ്തോത്രം. യേശു ജനിക്കുന്നതിന് 740 വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രവചനമാണ്. യേശു പിറപ്പതിർക്ക് 740 വർഷങ്ങൾക്ക് മുന്നതാകുള്ള ദീർഘദർശനം. 740 വർഷങ്ങൾക്ക് മുമ്പേ പേരുമിട്ട് കഴിഞ്ഞു. അവന് പേര് ഇമ്മാനുവേ. 740 ആണ്ടുകൾക്ക് മുന്നതാകവേ അവർക്ക് പേരും കൂടെ പെട്ടിരുന്നത്. അവരുടെ പേര് ഇമ്മാനുവേൽ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ കന്യകയിൽ ജാതനായി. അവൻ കന്യകയിലെ ഉത്പത്തിയാണ്. ഇന്ന് ലോകത്തിൽ ഒരത്ഭുതമായി അത് ശേഷിക്കുന്നു. അത് ഇന്ത്യക്ക് ഉലകത്തിലെ ഒരാശ്ചര്യ പ്രകാരമാകെ ചിന്തിക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ജഡത്തിന്റെ ഇഷ്ടമില്ലാതെ, പുരുഷന്റെ ഇഷ്ടമില്ലാതെ ഒരു വ്യക്തി ലോകത്തിൽ പിറക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ അത്ഭുതം തന്നെ. ജഡത്തിനുടിയ ചിത്തമില്ലാമിൽ, പുരുഷനുടിയ ചിത്തമില്ലാതെപടിക്ക് ഒരുവർ കന്യയിലെ പിറക്കുറാർ എന്ന് ചൊന്നാൽ അത് ഉലകത്തേക്ക് ആശ്ചര്യമാണ് ഒരു കാര്യം. അത്ഭുതവാനായി ജനിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുവാനും പോകുന്നില്ല. ഇതുവരേക്കും ഇതേപോലെ അത്ഭുതമാകെ പിറന്നതാണ് ഒരു നബർ ഉലകത്തിലെ ഉണ്ടാകില്ല, ഇനിമേൽ ഉണ്ടാകെ പോകുന്നില്ല. കാരണം അവൻ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. ഏനെന്നാൽ അവൻ പരിശുദ്ധാവിനാലേ ഉരുവാക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ യേശു അത്ഭുതവാനാണ്. അതിനാൽ താൻ ചെന്നേൻ എന്നുടെ യേശു അത്ഭുതമാണവൻ. അവന് പേരുമിട്ടു ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ. അവൾക്ക് പേരും കൂടെ സൂട്ടപ്പെട്ടത് ഇമ്മാനുവേൽ. നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. നമ്മോടിരിക്കാറുണ്ട് അർത്ഥമുള്ളതാണ് ഇമ്മാനുവേൽ. ആ യേശു ഇന്ന് ഇമ്മാനുവേൽ നമ്മുടെ നടുവിലേക്കുകയാണ്. വീണ്ടും ഉയർത്തി അല്ലെങ്കിൽ ദൈവനുക്ക് സ്തോത്രം. ഈ അത്ഭുതവാനായ യേശുവിനെ കുറിച്ചാണ് എനിക്ക് പറയുവാൻ. ഇന്ന് അത്ഭുതമാണ് യേശുവിനെ കുറിച്ച് താനാൻ ചൊന്നതിർക്കിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. യേശുവിന്റെ ബാല്യപ്രായത്തിൽ, യേശുവിന്റെ ബാല്യ പർവ്വത്തിലെ ശിശുക്കൾ കൊല്ലപ്പെടുമെന്ന് പ്രവാചകൻ ഒരു പ്രവചനം പ്രവചിച്ചു. ശിശുക്കൾ, കുഴന്തകൾ കൊല്ലപ്പെടുന്നതിന് മുന്നതാകെ ദീർഘദർശിയാണ് ഒരു ദീർഘദർശനം. യിരെമ്യാ പ്രവചനം 31:15 വായിക്കുമ്പോൾ റാമയിൽ ഞാനൊരു വലിയ നിലവിളി കേട്ടു എന്നവിടെ വായിക്കും. യിരെമ്യാ ദീർഘദർശനം 32:15 വസനത്തിലെ റാമാവിലെ കൂക്കൾ കേൾക്കപ്പെട്ടതെന്ന് അങ്ങ് വാസിക്കുന്നു. BC 606 ഉണ്ടായ പ്രവചനമാണ്. BC 606 ഉണ്ടാകുന്നതാണ് ദീർഘദർശനം. പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനുടേ ഇടത്ത് നിങ്ങൾ വിളങ്ങിക്കൊണ്ടിരിക്കും. യേശു ജനിച്ചപ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ അടയാളമായി നക്ഷത്രം കിഴക്ക് വിദ്വാൻമാർ കണ്ടു. യേശു പിറന്നപ്പോഴത് അവരുടെ പിറപ്പുക്ക് അടയാളമാകെ നക്ഷത്രങ്ങളെ കിഴക്കിലെ ശാസ്ത്രികൾ കണ്ടാറുണ്ട്. ദൈവത്തിന് സ്വാഗതം. സാധാരണ രാജാക്കന്മാർ പിറക്കുമ്പോഴാണ് ഈ നക്ഷത്രം വെളിപ്പെടുക. സാധാരണമായ രാജാക്കൾ പിറക്കുമ്പോഴാണ് ഇത് നക്ഷത്രം വെളിപ്പെടും. വിദ്വാൻമാർ ഈ നക്ഷത്രത്തെ പിൻപറ്റി, ശാസ്ത്രികൾ ഇന്ന് നക്ഷത്രത്തെ പിൻപറ്റിനാൽ ഹേരോദാവിന്റെ രാജകൊട്ടാരത്തിൽ ചെന്നെത്തി. ഹേരോദയുടെ രാജ അരമനയിലെ വന്ന് ചേർന്നാർ. കയറി ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അങ്ങേ വന്ന് കേൾക്കുന്നാർ, യൂദർക്ക് രാജാവാക പിറന്നിരിക്കുന്നവർ എങ്കിൽ. വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്ന മശിഹായെ തേടിയത് എവിടാണെന്നറിയാമോ? ഇന്ന് ശാസ്ത്രികൾ യൂദർക്ക് രാജാവാക പിറന്നതാണ് മേസിയാവെ തേടി തന്റെ ഇടം എങ്കിൽ തെരയുന്നു. ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ, ഹേരോദയുടെ അരമനയിലെ, രാജ അരമനയിലെ. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. ഇന്ന് പലരും യേശുവിനെ വെളിപ്പാടില്ലാതെ തേടുകയാണ്. ഇന്ത്യക്ക് അനേകരും യേശുവിനെ വെളിപ്പെടുത്തലില്ലാമൽ തേടുകാറ്. പലരും ഇന്ന് രാജകൊട്ടാരത്തിലെ മശിഹായെ തേടുന്നു. രാജകൊട്ടാരത്തിലെ മശിഹായെ. പലരും ഇന്ത്യക്ക് രാജ അരമനയിലെ മേസിയാവെ തേടുകാറ്. പലരും മശിഹായെ തേടി രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു. പലരും മേസിയാവെ തേടി രാജ അരമനയ്ക്ക് ചെല്ലുകാറ്. പക്ഷേ നിനക്കൊരിക്കലും മശിഹായെ രാജകൊട്ടാരത്തിൽ കാണാൻ കഴിയും. ആനാലോ നീ ഒരുപോലും മേസിയാവെ രാജ അരമനയിലെ കാണ മുടിയാതെ. മശിഹായെ കാണണമെങ്കിൽ നിന്റെ കൊട്ടാരം വിട്ടു നീ ഇറങ്ങി വരണം.
മത്തായിയെ കാണ വേണ്ടുമാനാൽ നീ അവനുടേ അരമനയെ വിട്ട് കീഴേ ഇറങ്ങി വരവേ നിന്നെ രക്ഷിപ്പാനായി പിറന്ന യേശുവിനെ നിനക്ക് കാണുവാൻ കഴിയും പക്ഷേ അത് ഹെരോദാവിന്റെ കൊട്ടാരത്തിലല്ല നിന്നെ രക്ഷിക്കുമടിയാകെ പിറന്നതാണ് യേശുവിനെ കാണ മുടിയും ആനാലോ അത് രാജ ഹെരോദ് രാജാവിന്റെ അരമനയിലല്ല ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിങ്ങൾ രക്ഷകനെ തേടരുത് പ്രിയമുള്ളവരെ പ്രിയമാനുള്ളേ ഹെരോദ് രാജാവിന്റെ അരമനയിലെ അന്തരക്ഷകരെ നിങ്ങൾ തേടവേണ്ട പലരും രക്ഷിതാവിനെ തേടുന്നു എവിടെ അരമനയിൽ പലരും രക്ഷകരെ തേടുകാർ എങ്കേ അരമനയിൽ ഇത് അരമനയുടെ മാർഗമല്ല ഇത് പുൽത്തൊഴുത്തിന്റെ മാർഗമാണ് അരമനയിൽ മാർഗമല്ല പുല്ലണയിൽ മാർഗമായിരുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങൾ രക്ഷിതാവിനെ തേടി എവിടേക്ക് പോകുന്നു ഇരവിലെ നിങ്ങൾ രക്ഷകരെ തേടി എങ്കേ ചെല്ലുകീർ എന്നാൽ ദൈവദൂതന്മാരുടെ ദൂത് ശ്രവിച്ച ഇടയന്മാർ യേശുവിനെ തേടി പുൽത്തൊഴുത്തിൽ ചെല്ലുന്നു ആനാലോ ദൂതർ ദൈവദൂതരുടെ അന്ത വാർത്തയിലെ കേട്ടതാണ് മേയ്പ്പറുകൾ യേശുവെ തേടി പുല്ലണയ്ക്ക് ചെന്നാകെ ദൈവത്തിന് സ്തോത്രം ദൈവനിക്ക് സ്തോത്രം നിങ്ങൾ പുൽത്തൊഴുത്തിൽ വരിക അവിടെ യേശുവിനെ കാണാൻ നിങ്ങൾ പുല്ലണയ്ക്ക് വാരുങ്ങൾ അങ്ങ് യേശുവിനെ കാണാൻ മുടിയും അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്നാ നിങ്ങൾ താണിറങ്ങി വരണം അവിടെ യേശുവിനെ കാണാൻ കഴിയും നിങ്ങൾ താഴ്ന്ന് ഇറങ്ങി വരവേണ്ടും അങ്ങേതാണ് യേശുവിനെ കാണാൻ മുടിയും ഇരിക്കുന്ന കൊട്ടാര സദൃശ്യമായ നികളത്തിന്റെ പ്രശംസയുടെ സ്വയനീതിയുടെ അനുഭവം വിട്ട് ഇറങ്ങാൻ തയ്യാറാണോ ഇന്ന് രാത്രിയിൽ യേശുവിനെ കാണാൻ കഴിയും ഇരുക്കരുതാണ് കൊട്ടാരമാകിയ നിലവരങ്ങൾ മേന്മൈ പാരാട്ടുതൽ ഉങ്ങളുടെ സ്വീയ മേന്മയാണ് കാര്യങ്ങൾ ഇവറ്റെ വിട്ട് കീഴേ ഇറങ്ങി വരില്ല നിങ്ങൾ യേശുവിനെ കാണാൻ മുടിയും വിദ്വാൻമാർ ഹെരോദാവിന്റെ അടുക്കൽ ചെന്ന് യോധിക്കുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ശാസ്ത്രികൾ ഹെരോദ് രാജാവിന്റെ അരമനയെ പോയി കേൾക്കാറുകൾ യൂദർക്ക് രാജാവാകെ പിറന്നിരിക്കുന്നവർ ഹെരോദാവ് അമ്പരക്കുന്നു അന്ന് ഹെരോദ് ആശ്ചര്യപ്പെടുകയാണ് ദൈവനക്ക് സ്തോത്രന്മാരോട് പറയുകയാണ് ശാസ്ത്രികളെ നോക്കി ചെല്ലുകാൻ നിങ്ങൾ പോയി ശിശുവിനെ കണ്ടിട്ടെ നിങ്ങൾ പോയി കുഴന്തയെ പാർത്തു ഞാനും വന്നവനെ നമസ്കരിക്കുവാൻ എന്നോട് വന്ന് പറയണം നാനും വന്ന് അവനെ നമസ്കരിക്കുമ്പോഴിയാകെ എന്നിടത്ത് വന്ന് ചൊല്ലുങ്ങൾ വിദ്വാൻമാർ പോയി യേശുവിനെ കണ്ടു അന്ത് ശാസ്ത്രികൾ യേശുവിനെ കണ്ടാറുകൾ ഇടയ്ക്ക് ഒരല്പം വഴി തെറ്റിയത് കൊണ്ടുണ്ടായ കുഴപ്പം ഇടയിലെ കൊഞ്ചം വഴിത്തവറിന് പടിനാൾ വന്നതാണ് കുഴപ്പം യേശുവിനെ കണ്ടിട്ട് മടങ്ങി വരുവാൻ തീരുമാനിക്കുമ്പോൾ ദർശനമുണ്ടായി യേശുവിനെ കണ്ട് തിരുമ്പി വരുവതിൽക്ക് ഇരിക്കുമ്പോഴത് ഒരു ദർശനം കണ്ടാർഗത്തിന് ദേവനക്ക് സ്തോത്രം മടങ്ങി ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല തിരുമ്പി ഹെരോദ് രാജാവിന്റെ അരമനയ്ക്ക് പോക വേണ്ട ദർശനം കിട്ടി അവർ മറ്റൊരു വഴിയായി പോയി അവർ ദർശനം കിടത്തപ്പടി വേറെ വഴിയാ തിരുമ്പി ഹെരോദാവിന് കോപമുണ്ടായി ഹെരോദാവ്ക്ക് കോപമുണ്ടത് എന്താണ് ചെയ്തത് അവൻ എന്നെ ചെയ്ത ബേത്ലഹേമിന്റെ സമീപത്തുള്ളതായ ബേത്ലഹേമിന്റെ സമീപത്തിൽ രണ്ടു വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം കൊല്ലിക്കുവാനിടയായി രണ്ടു വയസ്സിന് കീഴ്പ്പെട്ടതാണ് എല്ലാ ആൺപിള്ളികളെയും കൊല ചെയ്ത എന്നാൽ അതിനു മുൻപേ ദൈവത്തിന് സ്തോത്രം ഹെരോദാവിന്റെ പടയാളികൾ എത്തും മുൻപേ യേശുവിനെയും കൂട്ടി അവന്റെ മാതാപിതാക്കൾ മിശ്രയിമിൽ എത്തിക്കഴിഞ്ഞു ഹെരോദ് രാജ തന്നുടിയ പോർ സേവകരെ കൊണ്ട് അങ്ങേ സേർപ്പതർക്ക് മുന്നതാകെ യേശുവിനുടിയ പെറ്റോറിൽ അവരെ കൂട്ടി എഹിപ്തിക്ക് സെന്റാറ് ഇപ്രകാരം ശിശുക്കൾ കൊല്ലപ്പെടുമെന്ന് 666 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചത് യേശുവിന്റെ കാലത്ത് നിറവേറി ഇവിധമാകെ കുഴന്തകൾ കൊല ചെയ്യപ്പെടുവാറില്ല എന്ത് 606 ആണ്ടുകൾക്ക് മുന്നതാകെ ദീക്ഷിതന് വരയ്ക്കപ്പെട്ടത് യേശുവിന്റെ നാക്കളിലെ നിറവേറ്റപ്പെട്ടത് ദൈവത്തിന് സ്തോത്രം അവൻ സ്വന്തമായതിലേക്ക് വരും സ്വന്തക്കാരോ അവനെ തള്ളിക്കളയുമെന്ന് പ്രവചനമുണ്ടായി അവർക്ക് അവർ തമക്ക് സ്വന്തമായതിനാലേ വന്നാൽ സ്വന്തക്കാരുകളോ അവരെ തള്ളിവിടുവാറില്ലെന്ന് എല്ലാ പ്രവചനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും വിവരിപ്പാൻ സമയം പോലെ രണ്ടു മൂന്ന് വിഷയങ്ങൾ കൂടെ ഞാൻ ഓർപ്പിക്കുക എല്ലാ ദീർഘദർശങ്ങളെയും അതിനുടേ വ്യാഖ്യാനങ്ങളെയും വിവരമായി ചൊല്ലുവതിൽക്ക് നേരം പോതാതെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ ചൊല്ലുകയാണ് അവന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ട് അവസാനമായി ഒരു യാത്രയുണ്ട് യെരൂശലേമിലെ അവരുടെ ഊഴിയം മുടിന്ത് കടേസിയാകെ യെരൂശലേമിക്ക് ഒരു യാത്രയുണ്ട് സഖറിയ പ്രവാചകൻ BC 487 അതിനെക്കുറിച്ച് പ്രവചിച്ചിട്ട് സഖറിയ ദീർഘദർശി ക്രിസ്തുക്ക് മുൻ 487 അതേക്കുറിച്ച് ദീർഘദർശനം സഖറിയ പ്രവചനം 9:9 വാക്യം സഖറിയ ദീർഘദർശനം 9:9 യേശുവിന്റെ അവസാനത്തെ യെരൂശലേമിലേക്കുള്ള യാത്ര ഒരു കഴുതക്കുട്ടി പുറത്തായിരിക്കും യേശുവിനുടേ കടേസിയാകെ യെരൂശലേമിക്കുറിയതാണ് യാത്രയെ പ്രയാണം ഒരു കഴുതക്കുട്ടിയിന്മേലാകെ ഇരിക്കും ദൈവത്തിന് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ നിറവേറി എഴുത്തിൻപടിയാകെ അത് അവിധമാകവേ നിറവേറി അവർ യെരൂശലേമിൽ ക്രൂശിൽ മരിക്കുവാൻ സമയമായപ്പോൾ അവർ യെരൂശലേമിലെ സിലുവയിലെ മരിപ്പതർക്ക് നേരമാണ് പോഴുത് അവസാന യാത്രയ്ക്ക് വേണ്ടി അവൻ ഒരു കഴുതക്കുട്ടിയെ തെരഞ്ഞെടുക്കും കടേസിയാന പ്രയാണത്തേക്കാകെ ഒരു കഴുതിക്കുട്ടിയെ തെരഞ്ഞെടുക്കും ശിഷ്യന്മാരിൽ രണ്ടുപേരെ പറഞ്ഞയക്കും തമ്മുടെ ശീശകളിൽ രണ്ടുപേരെ അനുപ്പിവിട്ടെതിരെ പോലുള്ള ഗ്രാമത്തിൽ കുട്ടിയെ കെട്ടിയിരിക്കുന്ന കാണും അതിനെ അയച്ചു കൊണ്ടുവരെ നിങ്ങൾ എതിരെ ഇരിക്കുന്നതാണ് ഗ്രാമത്തിൽ പോകുക അങ്ങേ ചെല്ലുമ്പോഴത് കട്ടിയിരിക്കുന്നതാണ് ഒരു കഴുതി കുട്ടിയെ കാണുക അത് അവിഴ്ത്തു കൊണ്ട് അവർ അതിനെ അയച്ചു കൊണ്ടുവരുന്നു അവർക്ക് അത് അപ്പടി വസ്ത്രം വിരിക്കുന്നു അതിൽക്ക് മേലെ വസ്ത്രത്തെ വിരിക്കുന്നു വഴിയിൽ വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ വെട്ടിയിടുന്നു വഴിയിലെ മരക്കിളകളെ തരിച്ച് വെട്ടി യേശു അതിന്റെ മുകളിൽ കയറുന്നു യേശു അതിർക്ക് മേലെ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുന്നു യെരൂശലേമിലേക്ക് പ്രയാണം ചെയ്യുക ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം പ്രവാചകൻ എന്താ പറയുന്നത് ദീർഘദർശി എന്നെ ചൊല്ലുക സിയോൻ പുത്രി നിന്റെ രാജാവ് കഴി
കഴുതപ്പുറത്ത് കയറി വരുന്നു. സിയോൻ കുമാരത്തിയേ നിന്റെ രാജാ കഴുതയിന്മേ ഏറി വരുകാ. സാധാരണ രാജാക്കന്മാർ സഞ്ചരിക്കുന്നത് കുതിരപ്പുറത്താണ്. സാധാരണ രാജാക്കൾ പ്രയാണം ചെയ്യുന്നത് കുതിരയിന്മേലെ. ഈ കഴുത എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ വാഹനമാണ്. ഇന്ന് കഴുത എന്ന് ചെലവ് ദീർഘദർശിയുടെ വാഹനം. യേശു ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് 487 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചു. യേശു ഒരു കഴുതയിന്മേലെ പ്രയാണം ചെയ്യാറുണ്ട്. 487 വർഷങ്ങൾക്ക് മുന്നതാകെ ദീർഘദർശനം വരെ ആ വചനം അത്ഭുതകരമായി നിവർത്തിക്കപ്പെടേണ്ടതിന് ഒടുവിലത്തെ യാത്രയ്ക്കായി അവനൊരു കഴുതയെ തന്നെ തിരഞ്ഞെടുക്കുകയും അന്ത്യ വസനം ആശ്ചര്യ പ്രവാരമാക നിറവേറ്റപ്പെടുവതർക്ക് കടൈസി പ്രയാണത്തിക്കാകെ അവർ ഒരു കഴുതിക്കുട്ടിയെ തിരിഞ്ഞുകൊള്ള വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. യേശു ഒരു അത്ഭുതമാണ്. അതിനാൽ താനാൻ ചൊന്നേ യേശു അത്ഭുതമാണവ. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. മാത്രമല്ല യേശുവിന്റെ മരണവും ഒരു അത്ഭുതമാണ്. അത് മറ്റുമല്ല യേശുവിന്റെ മരണവും കൂടെ ഒരു അത്ഭുതമായിരിക്കരുത്. അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുമെന്ന് 1023 വർഷങ്ങൾക്ക് മുൻപേ പ്രവചിക്കുകയാണ്. അവരുടെ കൈകാലുകൾ തുളയ്ക്കപ്പെടുമെന്ന് 1023 വർഷങ്ങൾക്ക് മുന്നതാകവേ ദീർഘദർശനം വരയ്ക്കപ്പെട്ടത്. 22 സങ്കീർത്തനം 16 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 22 സങ്കീതം 16 വസനത്തിലെ നാം അത് വാസിക്കുന്നു. അവൻ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് മരിക്കുമെന്ന് 1023 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കുകയാണ്. അവൻ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് മരിപ്പാറിന്റെ 1027 വർഷങ്ങൾക്ക് മുന്നതാകെ ഉറയ്ക്കപ്പെട്ടത്. യേശുവിന്റെ മരണത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. യേശുവിന്റെ മരണത്തിലെ വിജയത്തിൻപടിയാകെ നിറവേറിഞ്ഞത്. യേശുവിന്റെ മരണം ഒരു അത്ഭുതമായിരുന്നു. യേശുവിന്റെ മരണം ഒരു അത്ഭുതമാണത്. യേശുവിന്റെ മരണം പ്രധാനമായി 3 ഘട്ടങ്ങളിലായിട്ടാണ്. യേശുവിന്റെ മരണം മുഖ്യമാകെ 3 ഘട്ടങ്ങളിലേ ഇരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. ഒന്ന് ഗെത്സെമനയിൽ വെച്ച്. ആ ഗെത്സെമനയുടെ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അന്ത് ഗെത്സെമനയുടെ പകുതി നിങ്ങൾ വാസിച്ചിരിക്കുന്നില്ലല്ലോ. യേശു ഒടുവിലത്തെ പ്രാർത്ഥനയ്ക്കായി ഗെത്സെമനയിലേക്ക് പോകും. യേശു തന്റെ കടൈസി ജപത്തിൽക്കാകെ ഗെത്സെമനയിലേക്ക് കടന്നു. പിതാവിനെ നോക്കി നിലവിളിക്കുന്നു. അവർ പിതാവിനെ നോക്കി കൂപ്പിടുകാ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് അവൻ വിലപിക്കുകയാണ്. കൂടുമാനാൽ ഇന്ന പാനപാത്രം എന്നെ വിട്ട് നീങ്ങട്ടുമെന്ന് അവർ സത്യമിടുകാം. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. പിതാവായി ദൈവം മുഴു മനുഷ്യവർഗത്തിന്റെ പാപം അവന്റെ മേൽ ചുമത്തി. പിതാവായി ദൈവൻ മുഴു മനുക്കുലത്തിനുടേ പാപത്തെ അവർ മേൽ ചുമത്തിന. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. അവന്റെ ഹൃദയത്തിന് താങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ അത് വലുതായിരുന്നു. അവരുടെ ഹൃദയത്തിക്ക് താങ്ങക്കൂടിയ നിലവരത്തിക്കും അത് മേലാകെ കാണപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഹൃദയം പൊട്ടി. ആകിനാൽ അവരുടെ ഹൃദയം ഉടൈന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. രക്തം രോമകൂപങ്ങളിലൂടെ വിയർപ്പ് തുള്ളിയായി ഒഴുകുവാൻ തുടങ്ങി. രക്തം റോമത്തുഴകളിൽ വഴിയാകെ രക്തത്തിൻ പെരുന്തുള്ളികളെ പോലെ അത് വെളിയേ വരുന്നത്. രക്തം വിയർപ്പ് തുള്ളികളായി ഒഴുകുവാൻ തുടങ്ങി. രക്തമാണത് വിയർവിൻ പെരുന്തുള്ളികളെ പോലെ വെളിയേ ആഴത്തിന്. സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. അവന്റെ ഹൃദയം പൊട്ടുവാൻ കാരണം മനുഷ്യവർഗത്തിന്റെ പാപമാണ്. അവരുടെ ഹൃദയം ഉടയവതിൽക്ക് കാരണം മനുക്കുലത്തിനുടേ പാപം താ. എന്റെയും നിങ്ങളുടെയും പാപം പിതാവായ ദൈവം യേശുവിന്റെ മേൽ ചുമത്തുകയായി. എന്നുടേ പാപത്തെയും ഉങ്ങളുടെ പാപത്തെയും പിതാവായ ദൈവൻ യേശുവിന്മേൽ ചുമത്തിന. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. നാം അവർക്കുൾ ദൈവനീതിയാകുമ്പിടിക്ക് പാപമറിയാതവനെ നമുക്കാകെ പാപമാക്കിന. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. എനിക്ക് പാപബോധമുണ്ടായ ദിനത്തിൽ, എനിക്ക് പാപ ഉണർവ് ഉണ്ടാകുന്ന നാളിലെ, അഥവാ എന്റെ മാനസാന്തരത്തിൻ ദിനത്തിൽ, അല്ലത് എന്നുടേ മനം തിരുമ്പതിലെ നാളിൽ, എന്റെ പാപത്തിന്റെ തൂക്കം ഞാൻ മനസ്സിലാക്കിയപ്പോൾ, എന്നുടേ പാപത്തിനുടേ അന്ത വെയിറ്റ് ഞാൻ വിളങ്ങിക്കൊണ്ടുപോയി. അപ്പോഴാണ് യേശുവിന്റെ ഹൃദയം പൊട്ടുവാൻ കാരണമെന്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴുതാണ് യേശുവിന്റെ ഹൃദയം ഉടയവതിർക്ക് കാരണം എന്നുവെന്ന് ഞാൻ വിളങ്ങിക്കൊണ്ടേ. 17-ാമത്തെ വയസ്സിൽ ക്രൂശിൻ ദർശനം എനിക്കുണ്ടായി. എന്നുടേ 17-ാമത് വയസ്സിലെ സിലുവിൻ ദർശനം എനിക്കുണ്ടാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവനുക്ക് സ്തോത്രം. ഞാനൊരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു പാപി എന്ന് വിളങ്ങിക്കൊണ്ടേ. പാപഭാരം നിമിത്തം ഞാൻ മണിക്കൂറുകൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. പാപഭാരത്തിന് നിമിത്തമാകെ പല മണിനേരമാകെ ഞാൻ അഴുതുകൊണ്ടേ. എന്റെ പാപത്തിന്റെ ഭാരം ടൺ കണക്കിന് തൂക്കമുള്ളതായി എനിക്ക് ബോധ്യമാണ്. എന്നുടേ പാപത്തിൻ ഭാരമാണത് ടൺ കണക്കാകെ ഭാരമുള്ളതാകെ എനിക്ക് വെളിപ്പെട്ടത്. അതൊരു വലിയ ഭാരമായി എന്റെ തലയിൽ അമർന്നിരിക്കുന്നതായി മനസ്സിലായി. അതൊരു വലിയ ഭാരമാകെ എന്റെ തലയിന്മേൽ അമർന്നിരിക്കുന്നത് ഞാൻ വിളങ്ങിക്കൊണ്ട്. അതെന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഭാരമായിരിക്കുന്നതായി മനസ്സിലായി. അത് എന്നുടേ ഹൃദയത്തിലെ ഒരു വലിയ ഭാരമായിരിക്കുന്നത് ഞാൻ വിളങ്ങിക്കൊണ്ട്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് ഞാൻ വിലപിക്കുവാൻ തുടങ്ങി. അയ്യോ ഞാൻ നിർബന്ധമാണ് മനുഷ്യനെന്ന് അഴാരംഭിത്തേ. അപ്പോൾ യേശുവിന്റെ ദർശനം എന്റെ കണ്ണിന് മുൻപിൽ പ്രകാശിപ്പാനിടയ. അപ്പോഴത് യേശുവിന്റെ ദർശനം എന്നുടേ കണ്ണുകൾക്ക് മുമ്പാകെ പ്രകാശിച്ചത്. മകനെ നിന്റെ ഭാരം ഞാൻ എന്റെ മേൽ വഹിച്ചിരിക്കുകയാണ്. അവനെ ഉന്നുടേ ഭാരത്തെ ഞാൻ എന്മേൽ സുമന്തിരിക്കേ. നിന്റെ പാപഭാരം ഞാൻ ഏറ്റുകഴിഞ്ഞു. ഇനി അത് നിന്റെ മേൽ ഇല്ല. ഉന്നുടേ പാപഭാരത്തെ ഞാൻ ഏറ്റെടുത്തിരിക്കേ. അത് ഇനിമേൽ ഉന്മേൽ ഇല്ല. യേശു എന്റെ പാപഭാരത്തെ തന്റെ മേൽ എടുക്കുവാനിടയാണ്. യേശു എന്നുടേ പാപഭാരത്തെ തന്മീതി ഏറ്റുകൊണ്ടാ. ഒരു ആശ്വാസം എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ഒരു പെരിതാണ് എളിപ്പാറുതൽ എന്നുടേ ജീവിതത്തിലെ അനുഭവപ്പെട്ടു.
എനിക്കുണ്ടായ മാനസാന്തരത്തിന് അനുഭവം, അതുവേ എനിക്കുണ്ടാനതാണ് മനംതിരുമ്പതിൽ, അതാണ് എനിക്കുണ്ടായ രക്ഷയിൽ അനുഭവം, അതാണ് എനിക്കുണ്ടാന രക്ഷിപ്പിന് അനുഭവം. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. ഞാനപ്പോൾ ചിന്തിപ്പാനിടയായി, ഞാനപ്പോൾ ചിന്തിച്ചേ, ദൈവമേ എന്റെ പാപം തന്നെ എത്ര ടൺ വെയിറ്റ് ഉണ്ട്, ദൈവനെ എന്നുടേ പാപം തന്നെ എത്ര ടൺ വേടയാകുന്നത്. അങ്ങനെയാണെങ്കിൽ നൂറ് പേരുടെ പാപം എത്രമാത്രം ഭാരമുള്ളതാണ്, അപ്പടിയാണാൽ നൂറ് പേരുടെ പാപം എവ്വളവ് ഭാരമാകും, ആയിരം പേരുടെ പാപം എത്ര ഭാരമുള്ളതാണ്, ആയിരം പേരുടെ പാപം എവ്വളവ് ഭാരമാകും. ഇന്ന് ലോകത്തിലുള്ള 600 കോടിയിൽ പരം മനുഷ്യരുടെയും പാപം നസ്രയനായ യേശു തന്റെ മേൽ വഹിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ലോകത്തിലെ 600 കോടി ജനങ്ങൾക്കുള്ളതാണ് അന്ത പാപം നസ്രയനായ യേശു തന്മീതി ഏറ്റുകൊണ്ട. ഇതിനു മുൻപേ ജനിച്ചു മരിച്ചു പോയവരുടെയും പാപത്തിന്റെ കടമ അവൻ തീർത്തു കഴിഞ്ഞു. ഇതിനു മുന്നിലാകെ പിറന്ന് മരിച്ചു പോയതാണ് മനുഷ്യരുടെ പാപത്തിനുടേ കടങ്ങളെയും കൂടെ അവൻ തന്മീതി ഏറ്റുകൊണ്ടിരിക്കുന്നു. പുറക്കുവാൻ പോകുന്നവർക്ക് വേണ്ടി, മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി യേശു മരിക്കുകയാണ്. ഇനിമേൽ പിറക്കപ്പോകുന്നതാണ് മുഴു മനുക്കുലത്തിനുടേ രക്ഷിപ്പുക്കാകും യേശു മരിച്ചിരിക്കുന്ന. പ്രിയ സഹോദര, നിന്റെ പാപം യേശു അവന്റെ മേൽ ചുമന്നിരിക്കും. പ്രിയമാന സഹോദരനെ, നിന്റെ പാപത്തെ യേശു അവർ മീതി ചുമന്നിരിക്കുന്ന. ഈ പാപഭാരം തേടി പുണ്യസ്ഥലങ്ങൾ തേടി അലയേണ്ട. പാപഭാരത്തിന്റെ വിടുതലിനായി പുണ്യസ്ഥലം തേടി അലയേണ്ട. പാപഭാരത്തിനുടേ വിടുതലിക്കാകെ പുണ്യസ്ഥലങ്ങളിൽ നീ അലയേണ്ടി തിരിയ വേണ്ട. നിന്റെ പാപത്തെ ചുമന്നവനായി യേശുവിനെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ ഉയർത്തുക. ഉന്നുടേ പാപഭാരത്തിനുടേ ഭാരത്തിന് ഈ കീറവരാകെ യേശു ക്രിസ്തു ഇന്ത്യക്ക് ഉങ്ങൾക്ക് മുന്നിലാകെ ഞാൻ നിലനിർത്തുകയും. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. അവന്റെ ഹൃദയം പൊട്ടി രക്തം ഒഴുകാൻ തുടങ്ങി. അവരുടെ ഹൃദയം ഉടൈന്ത് രക്തം ഒഴുകാരംഭിച്ചു. ഹൃദയം പൊട്ടിയ ഒരു മനുഷ്യൻ പിന്നെ ജീവിച്ചിരുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. ഹൃദയം ഉടൈന്ത് ഒരു മനുഷ്യൻ അതിൻ പിന്തു ജീവിച്ചിരുന്നതാണ് അവർ സത്യം ഉലകത്തിലേ ഇല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. ഹൃദയം പൊട്ടിയ പിന്നെ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ കഴിയും. ഹൃദയം ഉടൈന്താൽ അതിൻ പിന്തു മനുഷ്യൻ ജീവിച്ചിരിക്ക മുടിയാണ്. വാസ്തവത്തിൽ യേശു അപ്പോൾ മരിക്കേണ്ടതായിരുന്നു. മുന്നിയാകവേ യേശു അപ്പോൾ ഇത് മരിച്ചിരുന്നിരിക്കും. ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തുന്നു. ആനാൽ ദൈവൻ ഒരു ദൂതനെ അനുപ്പി അവരെ ബലപ്പെടുത്തി. യേശു അപ്പോൾ മരിച്ചിരുന്നെങ്കിൽ നമ്മുടെ പാപത്തിന് മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. യേശു അപ്പോൾ ഇത് മരിച്ചിരുന്നാൽ നമ്മുടെ പാപത്തിന് മാത്രം താണ് അപ്പോൾ ഇത് പരിഹാരം ഉണ്ടായിരുന്നില്ല. ദൈവം അവനെ ബലപ്പെടുത്തിയിട്ട് വീണ്ടും ഗസ്സമനെ ഗൊൽഗോഥയിലേക്ക് അയക്കും. ദൈവൻ അവരെ ബലപ്പെടുത്തി മറുപടിയും ആകെ ഗൊൽഗോഥാവ് കാഴ്ചിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. ഗസ്സമനയിൽ വെച്ച് യേശു പിടിക്കപ്പെടുന്നു. ഗെത്സെമനയിൽ വെച്ച് യേശു പിടിക്കപ്പെടുന്നു. അവരെ ബന്ധിച്ച് വിസ്തരിക്കുവാൻ കൊണ്ടുപോവുകയാണ്. അവരെ കട്ടി വിസ്താരിക്കുമ്പടിയായി കൊണ്ടുചെല്ലുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. 4 കോടതിയിൽ 5 പ്രാവശ്യം അവനെ വിസ്തരിച്ചു. 4 നീതിമന്ത്രത്തിൽ 5 മുറേ അവരെ വിസ്താരിച്ചു. ജഡ്ജി ഇപ്രകാരം വിധി എഴുതി. നീതിപതി വിധമായ വിധി എഴുതിന. ഇവനിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇവരിലെ ഞാൻ എന്ത് കുറ്റത്തെയും കാണുന്നില്ലേ. പക്ഷേ ജഡ്ജ്മെന്റ് എന്താണ്? ആനാൽ അത് ന്യായത്തിപ്പ്. ഇവരെ ക്രൂശിച്ചു കൊല്ലുക. ഇവരെ സിലുവയിൽ അയിന്റെ കൊല്ലുവാനായി വിധി കൽപ്പിക്കുന്നു. കൊല്ലുമടിയാകെ അങ്ങേ കട്ടളി പ്രപിക്കപ്പെട്ടത്. ആളികളുടെ കയ്യിൽ യേശുവിനെ ഏൽപ്പിക്കുകയാണ്. പോർത്തേവരുടെ കരത്തിലെ യേശു. അവർ യേശുവിനെ കൊണ്ടുപോയി ബന്ധിച്ചിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നു. അവരുടെ യേശുവിനെ കൊണ്ടുപോയി കട്ടി ചമ്മട്ടിനാൽ അടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. ചമ്മട്ടി കൊണ്ടുള്ള അടി യേശുവിന്റെ മുതുകത്ത് വന്ന് വീഴുകയാണ്. സൗഖ്യനാലുണ്ടാണതാണ് അടി യേശുവിന്റെ മുതുകിന്മേൽ വീഴുന്നത്. ഈ ചമ്മട്ടി കൊണ്ടുള്ള അടി വളരെ ഭയാനകമാണ്. ഇന്ത് സൗഖ്യനാൽ അടിപ്പത് അന്ത അടിയാണെന്ന് മികവും ഭയങ്കരമാണ്. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകുക. സൗഖ്യന്റെ ചെന്നാൽ ഒരു വേള നിങ്ങളത് വിളങ്ങിക്കൊള്ളും. കോലിന്റെ അറ്റത്ത് ഒന്നിലധികം തോൽവാറുകൾ ഉണ്ടായിരിക്കും. ഒരു കോലിനുടേ മുനയിലെ ഒന്നിക്ക് മേൽപ്പെട്ടതാണ് തോൽവാറുകൾ കാണപ്പെടുന്നത്. അതിന്റെ അറ്റത്ത് എല്ലിൻ കഷ്ണങ്ങൾ, ഈയ ഉണ്ടകൾ, മുൾക്കൊളുത്തുകൾ ഇവ കെട്ടിയിട്ടിരിക്കും. അതിനുടേ കടൈസി പകുതിയിലെ എലുമ്പ് തുണ്ടുകൾ, ഈയ തുണ്ടുകൾ, മുൾക്കൊളുത്തുകൾ കെട്ടിവെച്ചിരിക്കും. ഇങ്ങനെ ഒന്നിലധികം മുൾക്കൊളുത്തുകളും എല്ലിൻ കഷ്ണങ്ങളും ഉണ്ടായിരിക്കും. ഇവിധമാകെ ഒന്നിക്ക് മേൽപ്പെട്ടതാണ് എലുമ്പ് തുണ്ടുകളും ഈയ കുണ്ടുകളും ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. ചമ്മട്ടിയാണ് മനുഷ്യന്റെ മുതുകത്തേക്ക് എടുത്തിടുന്നത്. ഇന്ത് ചൗക്കിയാണ് മനുഷ്യരുടെ മുതുകിലെ എടുത്തു പോടുകയാണ്. പടയാളികൾ യേശുവിനെ ബന്ധിച്ചിട്ട് ചമ്മട്ടി കൊണ്ട് അവന്റെ മുതുകത്ത് അടിക്കുന്നു. അതപ്പോൾ യേശുവിനെ കട്ടി അവരുടെ മുതുകിലെ ചൗക്കിനാൽ അടിത്താൽ എല്ലിൻ കഷ്ണങ്ങൾ, മുൾക്കൊളുത്തുകൾ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എലുമ്പ് തുണ്ടുകൾ, മുൾക്കൊളുത്തുകൾ അത് മാംസത്തിലെ അത് ചതിയിലെ അപ്പടി കിഴിച്ചത്. കരുണ കൂടാതെ പടയാളികൾ വലിച്ചു പറിച്ചെടുക്കുന്നു. ഇറക്കമില്ലാതെ പിടിക്കുക അന്ത പോർത്തേവർകൾ അവിധമാകെ പിടിച്ച് കിഴിച്ചി എടുക്കുന്നു. ഇപ്രകാരം 39 അടി യേശു തന്റെ മുതുകത്തേൽക്കുന്നു. ഇവിധമാകെ 39 അടി യേശു തന്റെ മുതുകിന്മേൽ ഏറ്റുകൊണ്ട് അവന്റെ മുതുകത്ത് മാംസ കഷ്ണങ്ങൾ ശേഷിക്കാതെ മുഴുവൻ പറിഞ്ഞു വരുന്നു. അവരുടെ മുതുകിന്മേൽ മാംസത്തുണ്ടുകൾ മീന്തിരാതെ പിടിക്ക് എല്ലാം എഴുക്കപ്പെട്ട് വന്നത്. രക്തം ധാരധാരയായി വീണൊഴുകും. രക്തം ധാരധാരയാകെ വിഴുന്നു ഒഴുകുകയാണ്. ഇതിൽ ഒരടി മതി മനുഷ്യൻ മരിക്കാൻ. ഇതിലെ ഒരടി പോലും മനുഷ്യൻ മരിപ്പത്. 39 അടി ഏറ്റിട്ടും അവന് മരണമുണ്ടായി. ഇന്ന് 39 അടി ഏറ്റെടുത്തപ്പോഴും കൂടെ അവർ മരിക്കവില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവനിക്ക് സ്തോത്രം. കരുണയില്ലാത്ത പടയാളികൾ യേശുവിനെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകും. ഇറക്കമില്ലാതെ പോർത്തേവകർ യേശുവെ സിലുവയിൽ അറിയുമ്പടിയാകെ കൊണ്ടുചെല്ലുകയാണ്. തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് അടിക്കും. അവരുടെ തലയിലെ ഒരു മുൾക്കിരീടത്തെ വെച്ച് അടിക്കും. ഏതാണ്ട് 1.5 ഇഞ്ചോളം നീളമുള്ള ഒന്നിലധികം മുള്ളുകൾ തലയോട്ടി പൊട്ടി ആഴ്ന്നിറങ്ങുന്നു. ഏറെക്കുറിയ 1.5 അംഗുലം നീളമുള്ളതാണ് ഒന്നുക്കു മേൽപ്പെട്ടതാണ് മുട്കൾ തലയിന്മേൽ വെയ്ത്ത് അത് അടുത്ത് ഇരുക്കപ്പെടുകിറത്.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതിൽ ഒരു മുള്ളു കൊണ്ടുള്ള അടി കാരണം ഒരു മനുഷ്യൻ മരിച്ചു പോകും. അതിലെ ഒരു മുള്ളിലിരിക്കുന്നതാണ് അത് അടി നിമിത്തമാകെ മനുഷ്യൻ മരിച്ചു പോകും. അനേക മുള്ളു കൊണ്ട് മുറിവ് തലയിൽ യേശു ഏൽക്കും. അവിധമാക അനേക മുൾക്കളിനാലേ കായത്തെ യേശു തമ്മുടെ തലയിൽ മീതി അവന്റെ താടി രോമം പിടിച്ചു പറിച്ചു. അവരുടെ താടി രോമത്തെ പിടിച്ചിഴുത്താ മുഖത്ത് നിന്ന് തൊക്ക് മാംസ കഷ്ണങ്ങൾ കൂടെ പറിഞ്ഞിളകി വരുന്നു. മുഖത്തിലിരുന്ന് അന്ത തോലാണത് മാംസ തുണ്ടുകളാകെ പിത്തി എടുക്കപ്പെട്ടത്. ക്രൂരരായ പടയാളികൾ അവന്റെ മുഖത്ത് തുപ്പുന്നു. കൊടൂരമാണ് പോർത്തവർ അവരുടെ മുഖത്തിലേ തുപ്പുക. ആ തുപ്പലും രക്തവും കൂടെ ഇടകലർന്ന് മുഖത്ത് നിന്ന് താടിയിലേക്ക് ഒഴുകി ശരീരത്തിലേക്ക് വീഴുന്നു. അന്ത തുപ്പലും രക്തവും ആകെ ചേർന്ന് മുഖത്തിലിരുന്ന് താടിന് വഴിയാകെ ശരീരത്തിലിരുന്ന് കീഴാകെ ഇറങ്ങി വരുന്നു. ദൈവത്തിന് സ്തോത്രം. കഠിനമായ മുറിവുകൾ യേശു തന്റെ ശരീരത്തേൽക്കുകയായി. കഠിനമായ കായങ്ങളെ യേശു തമ്മുടെ ശരീരത്തിലേ ഏറ്റുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ അവനെ ഗൊൽഗോഥായിൽ കൊണ്ടുപോയി. കടീത്യാഗ അവരെ ഗൊൽഗോഥായിൽ കൊണ്ടു ചെന്നാർ. പച്ച മരക്കുരിശ് അവന്റെ തോളിൽ വെച്ച് അവനെ കൊണ്ട് ചുമപ്പിക്കുക. പച്ച മരച്ചിലുവയെ അവരുടെ തോളിന്മേൽ വെച്ച് സുമന്ത് കൊണ്ട് ഴുകിയത് നിമിത്തം ശാരീരിക ആരോഗ്യം പോയി. രക്തം അവിടെ പേരിട്ട് പായഞ്ഞത് നിമിത്തമാകെ ശരീരത്തിനുടെ ആരോഗ്യം കുന്തിവിട്ടത്. ഈ മരക്കുരിശ് തോളിൽ വെച്ചത് നിമിത്തം അവൻ ഇടറി ഇടറി കാൽ കുഴഞ്ഞു വീഴുന്നു. ഇന്ന് മരച്ചിലുവൈ അവരുടെ തോളിൽ വയ്ക്കപ്പെട്ടത് നിമിത്തമാകെ അവർ ഇടറി ഇടറി അവർ തള്ളാടി കീഴേ വിഴുകാം. വീഴുമ്പോൾ ക്രൂരരായ പടയാളികൾ വീണ്ടും അവനെ അടിക്കുന്നു. വീഴുമ്പോഴത് കൊടൂരമാണ് പോർത്തവർകൾ മറുപടിയും അവരെ അടിക്കുന്നു. ഉടനെഴുന്നേറ്റ് മരക്കുരിശ് വീണ്ടും തോളിൽ വയ്ക്കുന്നു. തുടിത്ത് എഴുപകൃതാനന്ദ യേശു ക്രിസ്തു മറുപടിയും ഈ കാഴ്ച കാണുന്ന ഒരു വ്യക്തിക്ക് യേശുവിനെ മറികടന്നു പോകാൻ സാധ്യമല്ല. കാഴ്ചയെ കാണുന്നവർക്ക് യേശു ക്രിസ്തുവെ കടന്നു പോകും. എന്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ കണ്ട കാഴ്ച അതായിരുന്നു. എന്നുടേ 17-ാമത്തെ വയസ്സിലെ ഞാൻ കണ്ടതാണ് കാഴ്ച അതാണ്. മകനെ നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ വേദനകൾ സഹിച്ചതെന്ന് അവൻ എന്നെ നോക്കി വിളിച്ചു. മകനെ ഉനക്കാകത്താണ് വേദനയെ സഹിത്തേനെ എന്നെ അഴിച്ചവർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ക്രൂശിക്കപ്പെട്ടവനായ യേശു നിങ്ങളുടെ സമീപത്ത് നിൽക്കുക. എന്റെ കിരവിലെയും സിനിമയിലെയും അറിയപ്പെട്ടതാണ് യേശു ഇവിടെ സമീപത്തിലേ വന്നിരിക്കുന്നത്. യേശു എന്തിനു വേണ്ടി മുറിവുകൾ ഏറ്റു? യേശു എതിർക്കാകെ ഇന്ന് കായങ്ങളെ ഏറ്റാ. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ മുറിവുകൾ മുറിവുകൾ മുറിവുകൾ. ഉച്ചന്തലി മുതൽ ഉള്ളങ്കാൽ വരേക്കും കായങ്ങൾ കായങ്ങൾ കായങ്ങൾ. എന്തിനായിട്ട്? എതിർക്കാകെ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം വിളിച്ചു പറയും. ദൈവരുടെ വസ്ത്രം വിധമായി എടുത്തു ചെല്ലും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അവൻ നമ്മുടെ വ്യാധികളിൽ ചുമന്നു. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. നമ്മുടെ വേദനകളെ ചുമന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവരുടെ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു മരിക്കുന്നു. അവരുടെ തഴവുകളാൽ നമുക്ക് സുഖം. ഇന്ന് രാത്രി വേളയിൽ യേശുവിന്റെ അടിപ്പിണരുകളിൽ നിന്ന് നിങ്ങൾക്ക് സൗഖ്യം പ്രാപിപ്പാൻ കഴിയും. ഇന്ത്യക്ക് രാത്രി വേളയിലെ യേശുവിനുടേ തഴവുകളിൽ. യേശു ജീവനോടിരുന്നപ്പോൾ അവന്റെ കരങ്ങളിൽ നിന്ന് സൗഖ്യമൊഴുകിയെങ്കിൽ. അന്തയ്ക്ക് യേശുവിനോടിരുന്നപ്പോഴത് അവരുടെ കരങ്ങളിലിരുന്ന് വിടുതലെ സൗഖ്യം ഇറങ്ങി ചെല്ലുമാനാണ്. ഇന്ന് അവന്റെ കരത്തിലുള്ള ആ കാരിരും ആണികളുടെ പാടുകളിൽ നിന്ന് സൗഖ്യമൊഴുകുകയാണ്. ഇന്ത്യക്ക് അവരുടെ കരങ്ങളിലാണ് കൊടൂരമായ ആണികളുടെ കായങ്ങളിൽ നിന്നാലേ ഉങ്ങൾക്ക് സൗഖ്യമുണ്ടായി. അവന്റെ വിലാപ്പുറത്ത് നിന്ന് സൗഖ്യമാക്കുന്ന ശക്തി ഒഴുകുകയാണ്. അവരുടെ വിലാപ്പകുതിയിലിരുന്ന് സൗഖ്യമാക്കുന്നതാണ് വല്ലമേ പായ്ന്നു വരുന്നത്. അവന്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് മുഴുവനുമാകെ ശക്തി വല്ലമയാണത് വന്നുകൊണ്ടേ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്കിന്ന് സൗഖ്യം വന്നുകൊണ്ടിരിക്കുകയോ. സഹോദര നിനക്കത് വിശ്വസിപ്പാൻ കഴിയുമോ? പ്രിയമാണ സഹോദരൻ, ഇനി അത് വിശ്വസിക്ക മുടിയുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവനക്ക് സ്തോത്രം. ഈ കഠിനമായ മുറിവേറ്റിട്ടു മരണമുണ്ടായി. ഇന്ന് കഠിനമായ കായത്തെ പട്ടപോതിലും കൂടെ അവർക്ക് മരണം സംഭവിക്കുന്നില്ല. ഒരു മുറിവ് മതി മരിക്കാൻ. ഇതിലെ ഒരു കായം പോലും മരിപ്പതൊരു. യേശു മരിക്കാതിരുന്ന ഒരു വലിയ അത്ഭുതമാണ്. യേശു മരിക്കാമലിരുന്നത് ഒരു പെരിയ അത്ഭുതം താണ്. ഒടുവിലത്തെ അവന്റെ മരണം മൂന്നാമത്തെ ഘട്ടം ക്രൂശിലായിരുന്നു. കടൈസിയാക അവരുടെ മരണം മൂന്നാമത് ഘട്ടം സിലുവയിലിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനേവനും ശപിക്കപ്പെട്ടവൻ എന്നുള്ള വചനത്തിന്റെ നിവർത്തിക്കായി. മനുഷ്യൻ മരത്തിന്മേൽ തൂക്കപ്പെട്ടവൻ എവനും ശപിക്കപ്പെട്ടവൻ എന്നുള്ള വസനത്തിന് പ്രകാരമാകെ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിക്കുകയാണ്. യേശു നമുക്കാകെ സിലുവയിലെ തുടിച്ച് മരിക്കുക. നമ്മുടെ പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി. നമ്മുടെ പാപത്തിനുടെ നിമിത്തമാകും ശാപത്തിന് നിമിത്തമാകും വ്യാധി നിമിത്തമാകും. യേശു എത്ര അത്ഭുതവാനാണ്. യേശു എവ്വളവ് അത്ഭുതമാണവ. അവന്റെ മരണം എത്രയോ അത്ഭുതമാണ്. അവരുടെ മരണം എവ്വളവോ അത്ഭുതമാണ്. അവന്റെ അടക്കം എത്രയോ അത്ഭുതമാണ്. അവരുടെ അടക്കം എവ്വളവോ അത്ഭുതമാണ്. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കുമെന്ന് നാം വായിക്കുന്നു. അവരുടെ മരണത്തിലെ അവർ ഐശ്വര്യവാനോട് കൂടെ ഇരിപ്പാരെങ്കിലും അങ്ങനെ വാസിക്കുന്നു. ലോകത്തിൽ അരക്കാശിനും മുതലും തലയായിപ്പാൻ ഇടവുമില്ലാത്ത ഒരു വ്യക്തി. ഉലകത്തിലെ അരക്കാശിക്കൂടെ വരുമാനവും തലസ്ഥാപ്യതിർക്ക് ഇടവുമില്ലാതെ ഒരുവർ. എന്നാൽ അവൻ മരിക്കുമെന്നും അടക്കം ചെയ്യുമെന്നും തിരുവഴുത്ത്
വേദവാക്യത്തിലുണ്ട്. ആനാൽ അവർ മരിപ്പാരെന്നും അടക്കമെണ്ണപ്പെടുവാരെന്നും വേദവാക്യത്തിലുണ്ട്. യേശു തനിക്ക് വേണ്ടി ഒരു കല്ലറ ഒരുക്കിയിരുന്നില്ല. യേശു തനക്കാ ഒരു കല്ലറ ആയിട്ടമാക്കി മരിച്ചപ്പോൾ അവൻ തിരുവിലേ മരിച്ചപ്പോൾ അരിമത്യക്കാരനായ യോസഫ് എന്ന മന്ത്രി അരിമത്യാവൂരായി അരക്കാശിന് മുതലില്ലാത്തവനെ അടക്കിയത് ആരാന്ന് പറയാം? മിനിസ്റ്റർ അടക്കിയത്. അരക്കാശക്കും കൂടെ വഴിയില്ലാതെ ഒരുവരെ അടക്കമണിതാണ് മിനിസ്റ്റർ. ദൈവത്തിന് നൂറ് റാത്തൽ മൂറും അകലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് പുതുതായി വെട്ടി ഒരു കല്ലറയിൽ അടക്കി. നൂറ് റാത്തൽ അതർക്ക് മേൽപ്പെട്ടതാണ് അന്ത തുപ്പട്ടിയെ കൊണ്ടുവന്ന് അനേകം അകലും മൂറും അകലും മൂറും അകലും മൂറ് നിറ മൂർത്ത നൂറ് റാത്തൽ മൂരും അകിലും കൊണ്ടുള്ള സുഗന്ധവർഗ്ഗങ്ങളായത് സുഗന്ധവർഗ്ഗങ്ങൾ യേശുവിന്റെ മൃതശരീരത്തിൽ വെച്ച് അടക്കിയതാണ്. യേശുവിനുടിയ മരിച്ചതാണ് ശരീരത്തിലെ വൈത്ത് ഇന്ന് സുഗന്ധവർഗ്ഗങ്ങളെ കൊണ്ടുവച്ച് അടക്കമണിനാർ. അന്നത്തെ ഒരു കോടീശ്വരന് പോലും നൂറ് രാത്രി മൂറും അകലും ഉണ്ടാക്കാൻ കഴിയും. അന്തയ്ക്ക് ഒരു കോടീശ്വരനുക്കും കൂടെ നൂറ് രാത്രിക്കും മേൽപ്പെട്ടതാണ് തൈലത്തെ കൊണ്ടുവന്ന് ശരീരത്തിലെ പൂത്ത മുടിയ. അരക്കാശിന് മുതലില്ലാത്ത യേശുവിനെ അടക്കിയത് അങ്ങനെയാണ്. കാരണം അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ആ പ്രവചനം നിവർത്തിയാകണം. അരൈ കാസുക്കും കൂടെ വഴിയില്ലാത്തതാണ് അവർക്ക് സംഭവിച്ചതാണ് കാര്യം ഇപ്പടിയാകുന്നത്. ഏനെന്താൽ ഏസിയാ ദീർഘദർശി അവരെ കുറിച്ച് അവർ മരിക്കുമ്പോഴേ ഐശ്വര്യവാനോട് ഇരുന്നാരെന്നതാണ് വേദവാക്യത്തിൽ നിറവേറുന്നതുക്കാക അപ്പടി സംഭവിച്ചത്. ദൈവത്തിനു സ്തോത്രം. ഇപ്രകാരം അവനെ അടക്കി ഇവിധമാക അവരെ അടക്കമണിനാർ. അടക്കി കഴിഞ്ഞപ്പോഴാണ് യഹൂദന്മാർക്ക് ബോധോദയം ഉണ്ടായത്. അടക്കമണിനെ പിൻപിതാണ് അത് യൂദർക്ക് ഒരു ഉണർവുള്ളതാണ് ഇരുതി ഉണ്ടായത്. അവൻ ജീവനോടിരുന്നപ്പോൾ പറഞ്ഞു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇവൻ ഉയരോടിരുന്നതാണ് നാളിലേ ചെന്നാൽ മൂന്നാം നാൾ ഉയരോട് എഴുതിപ്പേനെന്ത്. അതുകൊണ്ട് ഇതുവരെ പറ്റിയ ചതുവിനേക്കാൾ വലിയ ചതുവ് പറ്റാതിരിക്കാൻ പടയാളികളെ കാവലാക്കണമെന്ന് പറഞ്ഞു. ആകിനാൽ ഇതുവരേക്ക് സംഭവിച്ചതാണ് ഏമാറ്റത്തെ പാർക്കിലും ഇനിമേൽ പെരിയ ഏമാറ്റം സംഭവിക്കാവലിരിക്കുമ്പടിയാകെ പോർത്തേവകളെ കാവലുക്കാക നിർത്തിവെക്കും. പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് പടയാളികളെ ആക്കണമേ. പിലാത്തോസിനടുത്തിലേ വന്ന് ചെല്ലുകാർ പോർത്തേവകളെ പിലാത്തോസ് പറഞ്ഞു എത്ര പടയാളികളെ വേണമെങ്കിലും തരാൻ നിങ്ങൾ പോയി കാവലാക്കി. പിലാത്ത് ചൊല്ലുകാൻ എത്തിനെ പോർത്തേവരുടെ വേണ്ടുമാനാലും തരലാം നിങ്ങളെ പോയി അത് ചെയ്തു കൊള്ളുങ്ങൾ. പടയാളികൾ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റിലും. യേശുവിന്റെ കല്ലറയ്ക്ക് ചുറ്റിലും കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ അത്ഭുതവാനാണ്. ആകിനാൽ താൻ ആന്റോണിയൻ അവർ അത്ഭുതമാണവർ. ശവക്കോട്ടയ്ക്ക് പോലീസ് കാവൽ നിക്കുന്നു. ശവക്കോട്ടയ്ക്ക് ശവക്കല്ലറയ്ക്ക് പോലീസ് കാവൽ പട്ടാളം കാവൽ മിലിട്ടറി കാവൽ അന്ത കല്ലറ തോട്ടത്തിൽ പോലീസ് കാറുകൾ കാവൽ പട്ടാളം പകലില്ലാതെ ഉറക്കമില്ലാതെ കാവൽ ഇരവും പകലും ഇല്ലാതെ വെടിക്ക് ഉറക്കമില്ലാമൽ കാവൽ ചെയ്യാറുണ്ട്. മൂന്നാം ദിവസമായപ്പോൾ മൂന്നാം നാളാണപ്പോഴത് റോമൻ കൈസറുടെ മുദ്ര ആ വാതുക്കൾ പതിച്ചിട്ടു. റോമൻ ചക്രവർത്തിയുടെ മുത്തിരിയാണ് തന്റെ വാസലിലെ അടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഭൂകമ്പം പോലെ ഉണ്ടായി. പെരിയ ഒരു ഭൂകമ്പം പോലെ ഉണ്ടാണത്. ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ദൈവന്റെ ദൂതൻ അങ്ങ് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ദൂതന്റെ മുൻപാകെ പടയാളികൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ദൂതനക്ക് മുൻപാകെ പോർത്തേവകൾക്ക് നിൽക്കാൻ മുടിയവില്ല. എല്ലാം വിറച്ച് താഴെ വീണെന്ന് എല്ലാവരും അപ്പടിയെ നടുങ്ങി കീഴ വീണു. ദൈവത്തിന്റെ ഒരു ദൂതന്റെ മുമ്പാകെ നിൽക്കാൻ പ്രാപ്തിയുള്ളവരല്ല ഇന്നത്തെ മിലിറ്ററി. ഇന്ത്യക്ക് ഇരിക്കുന്നതാണ് മിലിറ്ററിക്കാരുടെ പരലോകത്തിൽ ഒരു ദൂതനക്ക് മുൻപാകെ നിൽപ്പതിർക്ക് മുടിയാത്തവർ. കാണുമ്പോ വിറയ്ക്കുന്നവരാണ്. സ്വർഗത്തിലെ സൈന്യം ഇറങ്ങിയപ്പോൾ ഇവർ വിറച്ചു മരിച്ചവരെ പോലെ വേണം. പരലോകത്തിൻ സേന ഇറങ്ങി വന്നപ്പോഴത് ഇവർക്ക് നടുങ്ങി മരിച്ചവരെ പോലെ മാറിനാർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. കല്ലറയെ പിളർന്നുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. കല്ലറയെ ഉടൈത്തിക്കൊണ്ട് മാർഗത്തിന്റെ വിജയം അതിലാണ് നിലനിൽക്കുന്നത്. ക്രിസ്തു മാർഗത്തിനുടിയ ജയം അതിലെ താൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നമ്മുടെയും ജയം. വീട്ടെഴുതാണ് ക്രിസ്തുവിലേതാണ് നമ്മുടെ ജയമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യേശു ഒരു അത്ഭുതമാണ്. അതിനാൽ താണേ യേശു ഒരു അത്ഭുതമാണവർ. ബാക്കി എല്ലാ മാന്യന്മാരുടെയും കല്ലറ ഇന്നും അടയ്ക്കപ്പെട്ടിരിക്കും. ഇനി എല്ലാവരുടെയും ഗണത്തുകൂറിയ മാറ്റവരുടെ കല്ലറയും ഇന്ത്യക്ക് മൂടപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ ഒരൊറ്റ മാന്യനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. അവർ ഉയർത്തെഴുന്ന് വിട്ടാരെന്ത് ഇതുവരേക്കും ഗണത്തുകൂറിയാണ്. ഒരു മനുഷ്യനും ചെല്ല മുടിയവില്ല. ഒരു തലവനുക്കും കൂടെ മുടിയവില്ല. നേതാവിനും കഴിഞ്ഞിട്ടില്ല. ഒരു തലവനുക്കും മുടിയവില്ല. എന്നാൽ എന്നെ യേശു പറയുന്നു. ആനാൽ എന്നോട് യേശു ചൊല്ലുകടാ. നമ്മുടെ യേശു പറയുന്നു. നമ്മുടെ യേശു ചൊല്ലുകടാ. ഞാൻ മരിച്ചവരായിരുന്നു എന്നാൽ ഇതോ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. ഞാൻ മരിച്ചേൻ ആനാൽ കാലങ്ങൾ ഉയരോടിരിക്കേൻ. അവൻ അത്ഭുതമാണ്. അവൻ അത്ഭുതമാണവൻ. അവനൊരു അത്ഭുതമാണ്. അവനൊരു അത്ഭുതമാണവൻ. ലോകത്തിന്റെ മുൻപാകെ ഇന്നും അവനൊരു അത്ഭുതമായിരിക്കുന്നു. നേരത്തിക്ക് മുൻപാകെ ഇന്ത്യക്കും അവർ അത്ഭുതമായി ഇരിക്കുക. അവൻ ഉയർത്തെഴുന്നേറ്റവൻ. അവനൊരു അത്ഭുതമാണ്. അവർ ഉയർത്ത്
മറ്റൊരു ശരീരത്തോടെ എഴുന്നേറ്റ് വരാൻ ഇന്നൊരു ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ്
അനേക വിശുദ്ധന്മാർ ഉയർക്കാൻ പോകുന്നു. അനേക പ്രസിദ്ധമാർ വീർത്തെളുമ്പോ പോകുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ മരിച്ചടക്കപ്പെട്ട അനേക വിശുദ്ധന്മാർ നമ്മുടെ കാലഘട്ടത്തിലെ മരിച്ചടക്കപ്പെട്ടതാണ് അനേക പ്രസിദ്ധമാർ. ഈ മധുരയിൽ നിന്ന് അനേകർ ഉയർക്കാൻ പോകുന്നു. എന്റെ മധുരയിൽ നിന്ന് അനേകർ വീർത്തെളുമ്പോ പോകുന്നു. കോയമ്പത്തൂരിൽ അനേകർ ഉയർക്കാൻ പോകുന്നു. കോയമ്പത്തൂരിൽ അനേകർ വീർത്തെളുമ്പോ പോകുന്നു. കുടിയിൽ അനേകർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. കുടിയിൽ അനേകർ വീർത്തെളുമ്പോ പോകുന്നു. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടിപ്പിളരുവാൻ പോകുക. അനേക പ്രസിദ്ധമാരുടെ കല്ലറകളാണ് ഉടൈന്ന് പുറപ്പെടാൻ പോകുന്നത്. മധുര നിവാസികൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോൾ മധുരയിൽ കുടിമക്കൾ ആശ്ചര്യത്തോടുകൂടെ പാത്തുകൊണ്ടിരിക്കുന്നതാണ്. മാന്യന്മാരുടെ കല്ലറകൾ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ കളത്തുകുലിദാന മനുഷ്യരുടെ കല്ലറകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നതാണ് വേളയിൽ. നല്ല കോൺക്രീറ്റ് ഇട്ടാണ് കമ്പിയൊക്കെ ചേർത്ത് വാർത്തുണ്ടാക്കിയിരിക്കുകയാണ്. നല്ല കല്ലെല്ലാം ചേർത്ത് കോൺക്രീറ്റ് പോട്ട് വാർത്തെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അവന്റെ മോളെ മാർബിൾ ഒക്കെ പതിച്ചു വെച്ചിരിക്കുകയാണ്. അതിർക്ക് മേലെ മാർബിൾ എല്ലാം പതിച്ചു വെച്ചിരിക്കുന്നു. അനങ്ങുകയല്ല, അത് അതുപോലെ അവിടെ കിടക്കുക. അതിവിധേയിലെ അപ്പടിയേതാണെങ്കിൽ ഇങ്ങനെയുള്ള മാന്യന്മാരുടെ മാർബിൾ കല്ലറകൾ അനങ്ങാതെ കിടക്കുമ്പോൾ കനത്തുകുലിയ മനുഷ്യരുടെ മാർബിൾ കല്ലറകൾ അത്യാമരിക്കുന്നതാണ്. വിശുദ്ധന്മാരുടെ കല്ലറകൾ പിളർക്കുവാൻ പോവുകയാണ്. പ്രസിദ്ധമാരുടെ കല്ലറ ഉടയ പോകുന്നത് ലോകത്തിന് അതൊരു അത്ഭുതമായി തീരുവാൻ പോകുന്നു. അതൊരു അത്ഭുതമായി മാറപ്പോ. യേശുവിൻ വീണ്ടും വരവർ അത്ഭുതമാണ് സഹോദരൻ. യേശുവിനുടേ രണ്ടാം വരിക ഒരു അത്ഭുതമാണ് സഹോദരനെ. ദൈവത്തിന് സ്തോത്രം. മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ പിളരുമ്പോൾ മരിച്ച പരിശുദ്ധമാരുടെ കല്ലറകൾ പിളർക്കുന്നതാണ് വേളയിൽ ജീവനോടിരിക്കുന്ന പല വിശുദ്ധന്മാർ രൂപാന്തരപ്പെടാൻ ജീവനോട് ഉയിരോടിരിക്കുന്നതാണ് പല പരിശുദ്ധവാനുകൾ മറുമാക്കപ്പെടാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഒരു വിശുദ്ധൻ ട്രാൻസ്പോർട്ട് ബസിന്റെ ഡ്രൈവർ ആണെങ്കിൽ ഒരു പരിശുദ്ധവാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ മധുരക്കാരോട് ഞാനൊരു കാര്യം പറയുകയാണ്. മധുരക്കാരുടെ ഞാൻ ഒരു കാര്യം ചൊല്ലുകേ. നിങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ആദ്യമായിട്ട് അന്വേഷിക്കണം ബസ്സിന്റെ ഡ്രൈവർ ബന്ധുക്കോസുകാരനാണോ. നിങ്ങൾ ബസ്സിലെ ഏറുകൃതാണ് വേളയിലെ മുതലാവ് ചിന്തിക്കേണ്ടും ബസ്സിന്റെ ഡ്രൈവർ ബന്ധുക്കോസുകാരനായത് സൂക്ഷിച്ചാതെ ഇരിക്കാവും. എപ്പോഴാണ് കാഹളം ധ്വനിക്കുന്നതെന്ന് അറിയത്തില്ല. എപ്പോഴും എക്കാളം ധ്വനിക്കുമെന്ന് തെരിയാതെ കാഹളം ധ്വനിക്കുമ്പോൾ ഡ്രൈവർ മുകളിലോട്ട് പോകും. വണ്ടി പോയി കൊക്കയിൽ വീഴും. എക്കാളം ധ്വനിക്കുന്നതാണ് വേളയിലെ ഡ്രൈവർ മേലെ ചെല്ലുവാർ അത് വണ്ടി കീഴേ പള്ളത്തിലേക്ക് വീഴും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ബെന്തിക്കോസുകാരനാണോ ഡ്രൈവർ. ആയതിനാൽ നിങ്ങൾ വിസാരിക്ക വേണ്ടും ഡ്രൈവർ ബെന്തിക്കോസുകാരനായ. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നു. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പരിശുദ്ധമാനങ്ങൾ തിടീരെന്തതാകെ മറുമാക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കാരിൽ ചിലർ രൂപാന്തരപ്പെടുന്നു വിശുദ്ധന്മാരുണ്ടെങ്കിൽ. കല്ലൂരികളിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് വാലിബറുകളിൽ ചില പരിശുദ്ധമാനങ്ങൾ ഇരുന്നാൽ അവർ മറുമാക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അനേകർ പോകാൻ പോവുകയാണ്. എല്ലാ പൗതികളിൽ നിന്നും അനേകർ പോകാൻ പോകുന്നു. ചില വീടുകളിൽ നിന്നും ഓരോരുത്തർ പോകുന്നു. ചില വീടുകളിൽ നിന്ന് ഓരോരുത്തർ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. യേശുവിന്റെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ വരവിനെ കുറിച്ച് കർത്താവേ ചൊല്ലിയിരിക്കുന്നു. രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. രണ്ടുപേർ ഒരു പടുക്കയിൽ ഇരിപ്പാണ്. ബ്രദറും സിസ്റ്ററും കൂടെ കിടക്കാൻ പോയതാണ്. ബ്രദറും സിസ്റ്ററും കൂടെ പടുക്ക പേർക്കാറുണ്ട്. ഇന്ന് രാവിലെ സിസ്റ്റർ എഴുന്നേറ്റ് നോക്കിയപ്പോ ബ്രദറിനെ കാണാനില്ല. ബ്രദറെ കാണില്ലേ. ബ്രദർ ഒരുങ്ങിയാ കിടക്കാൻ പോയത്. ബ്രദർ പടുക്ക പോകുമ്പോഴും ആയത്തോട് കൂടെ പോയിരിക്കും. സിസ്റ്റർ അത്രയും ആയത്തപ്പെട്ടില്ല. സിസ്റ്റർ അവിടെ ദൂരം ആയത്തപ്പെടില്ലേ. കിടക്കാൻ പോയപ്പോഴും അടുക്കളയെ കുറിച്ചുള്ള ചിന്ത സിസ്റ്ററിന്റെ മനസ്സിൽ ഇങ്ങനെ കീഴടക്കിക്കൊണ്ട് പടുക്ക പോകുന്നതാണ് വേളയിലും കൂടെ അന്ന് സഹോദരിക്ക് അടുക്കളയെ കുറിച്ചതാണ് കിച്ചനെ കുറിച്ചതാണ് ചിന്തിതാണ് അവരുടെ മനസ്സിലേക്ക് കാണപ്പെട്ടത്. ബ്രദർ അങ്ങ് പോയി സിസ്റ്റർ ഇവിടെ കിടക്കും. ബ്രദർ അങ്ങേ പോയി വിട്ടാ സിസ്റ്റർ അങ്ങേ ഇരിക്കാം. ചിലയിടത്ത് സിസ്റ്റർമാർ പോകാൻ പോകുന്നു ബ്രദർമാർ കിടക്കാൻ പോകും. ചിലയിടത്തിലെ സിസ്റ്റർ പോകുന്നു ബ്രദർമാർ ഇരിക്ക പോകും. രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തേടുക. കാലിലെ എഴുതി അങ്ങേ ഇങ്ങേയും പാർക്കുകാർ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. അയ്യോ ഞങ്ങളുടെ ബ്രദറിനെ കണ്ടില്ലേ. അയ്യോ ഞങ്ങളുടെ ബ്രദറെ കാണില്ലേ. സിസ്റ്ററിനെ കണ്ടില്ലേ. ഞങ്ങളുടെ സിസ്റ്ററെ കാണില്ലേ. കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പപ്പായെ കണ്ടില്ല. ചില പിള്ളേകൾ ചൊല്ലുവാർ ഞങ്ങളുടെ അപ്പാവെ കാണില്ലേ. ഞങ്ങളുടെ അമ്മാവെ കാണില്ലേ. എല്ലാവരും വിലപിക്കാൻ പോകും. എല്ലാവരും അഴപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഹെഡിങ് ന്യൂസ് പേപ്പറിലെ മുതൽ പേജിലെ എന്താ ഹെഡിങ് വരും. മധുരയിൽ 15 പേരെ കാണാതായിരിക്കും. മധുരയിലെ 15 പേർ കാണാതെ പോയി. കോയമ്പത്തൂരിൽ 20 പേർ അപ്രത്യക്ഷമായിരിക്കും. കോയമ്പത്തൂരിലെ 20 പേർ കാണാതെ പോയി വിട്ടാറ്. തൂത്തുക്കുടിയിൽ കുറേയധികം പേരെ കാണാനില്ല. തൂത്തുക്കുടിയിൽ കൊഞ്ചുപേർ കാണപ്പെടവില്ലേ. ദൈവത്തിന് സ്തോത്രം. ദൈവനിക്ക് സ്തോത്രം. ഇതെന്തോ അത്ഭുതമാണ്. ഇത് എവിടെ ഒരു ആശ്ചര്യമാണത്. ഇന്ത്യ ഗവൺമെന്റ് ഒരു 5-അംഗ കമ്മീഷനെ നിയമിക്കുന്നു അന്വേഷിക്കുവാൻ. ഇന്ത്യ ഗവൺമെന്റ് ആണത് 5 അഞ്ചംഗ കമ്മീഷൻ നിയമിക്കുന്നവരെ അന്വേഷണം നടത്താം. ഒരു തേടുതൽ നടത്തുമ്പോഴാകെ അവർ അന്വേഷിച്ച് എങ്ങാണ്ട് പോയി കാണാൻ പോകുന്നു. അവർ തേടുകാർ എങ്ങനെ കാണാൻ മുടിയും. ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവ് എടുക്കപ്പെട്ടു. ഏലിയാവിന്റെ ശിഷ്യന്മാർ പറയുക ഞങ്ങൾ അവിടെയൊക്കെ പോയി തേടാമെന്ന്. ഏലിയാവിന്റെ ശിഷ്യകൾ പോയി ചൊല്ലുകാ. എലിസാവിന്റെ ശിഷ്യകൾ ചൊല്ലുകാൻ അങ്ങെല്ലാം പോയി തേടുക. എലീഷ പറഞ്ഞു പോകണ്ട, അതിന്റെ കാര്യമില്ല. എലിസ ചൊല്ലുകാൻ പോക വേണ്ട, ഒരു കാര്യമില്ല. അവൻ പോകേണ്ടിടത്ത് പോയി കഴിഞ്ഞു. അവർ പോകേണ്ടിടത്തിലേക്ക് പോയി വിട്ടാ. നിങ്ങൾ ഇവിടെ നിന്ന് തേടിയാൽ കാണുകയില്ല. നിങ്ങൾ ഇങ്ങെല്ലാം തേടിനാൽ കാണാൻ മുടിയാതെ ഈ അപ്രത്യക്ഷരായ വിശുദ്ധന്മാരെ 5-അംഗമല്ല 10-അംഗം അന്വേഷിച്ചാലും ഇവിടെ കാണുകയില്ല. അവർ പോകേണ്ടടുത്ത് പോയി. മരയ്ക്കപ്പെട്ടതാണ് പരിശുദ്ധവാനങ്ങളെ. 5-അംഗമില്ല 10-അംഗം തേടിനാലും കൂടെ ഒരുവരും കാണാൻ മുടിയാതെ ഒരു വലിയ അത്ഭുതം നടക്കുവാൻ പോവുകയാണ്. ഈ അത്ഭുതം നടപ്പോ
യേശുവിന്റെ വീണ്ടും വരവ് അത്ഭുതമാണ്. യേശുവിന്റെ രണ്ടാം വരവ് അത്ഭുതമാണ്. യേശു വെളിപ്പെടാൻ പോകുന്നു. യേശു വെളിപ്പെടാൻ പോകുന്നു. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുവാൻ പോകുന്നു. അനേക പരിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പോകുന്നു. അനേക വിശുദ്ധന്മാർ രൂപാന്തരപ്പെടാൻ പോകുന്നു. പരിശുദ്ധന്മാർ മരൂപമാക്കപ്പെടാൻ പോകുന്നു. യേശു വിളിച്ചു പറയുന്നു, ഞാൻ വേഗം വരുന്നു. സീക്രമായി സഹോദര അവൻ വിളിച്ചു പറയുന്നു. സഹോദരി അവൻ വിളിച്ചു പറയുന്നു, ഞാൻ വേഗം വരുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ? കത്തിനെതിർക്കൊണ്ട് ചെല്ലുമ്പടിയാകും. ആയത്തമായിരുന്നു. നാഴികയിൽ അവൻ വെളിപ്പെടാൻ പോവുകയാണ്. യേശു വരുമെങ്കിൽ നീ പോകുമോ? യേശു വരുവാറാണി പോവായ. യേശു വരുമെങ്കിൽ നീ പോകുമോ? വരുവാറാണി പോവായ. അതോ നീ കൈവിടപ്പെടുമോ? നീ കൈവിടപ്പെടുവായ. കണ്ണുകളെ അടയ്ക്ക. കണ്ണുകളെ മുടുവും. എല്ലാവരും മുഴങ്കാലിലിരിക്കും. എല്ലാവരും മുഴങ്കാലിൽ നിൽക്കും. എല്ലാ പ്രിയപ്പെട്ടവരും മുഴങ്കാലിലിരിക്കും. എല്ലാ പ്രിയമാനവരും മുഴങ്കാലിൽ നിൽക്കും.